സ്നേഹവാനായിരിക്കുന്നേ വിട്ട് കടന്നുപോയി ഈ രാത്രിക്കാലം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്ന കർത്താവെ, വിവിധ രാജ്യങ്ങളില് അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളില് അല്ലെങ്കിൽ വിവിധ സിറ്റികളിലൊക്കെ ആയിരിക്കുന്ന അടിയങ്ങളെ ഒന്നിച്ച് അവിടുന്ന് ഹലലിയ കൂട്ടിച്ചേർത്ത വന്ദേക്കാനനിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ, നീ നല്ലവനും വിശ്വസ്തനുമെന്ന് നിർവചിച്ചറിയുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വന്ദേക്കാനനിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവെ, കഴിഞ്ഞ 171 ദിവസങ്ങള് അടിയങ്ങളോട് അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവെ, ഹലലിയ അടിയങ്ങളെ ബലപ്പെടുത്തി, അല്ലെങ്കിൽ അടിയങ്ങൾ താണും വീണും പോകാതെ അടിയങ്ങളെ താങ്ങി ഞങ്ങളിൽ ഒന്നുപോലും നശിച്ചു പോകാതെ അവിടെ അവിടുത്തെ കരങ്ങളിൽ വഹിച്ചതിനാഥന്റെ ഹൃദയത്തോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവെ, ഇന്ന് കടന്നു വന്നവരെ എല്ലാവരെയും തിരുക്കരങ്ങളിലേക്ക് വ്യക്തിപരമായി കുടുംബമായി സമർപ്പിക്കുന്ന കർത്താവെ, അവരുടെ വേദനകൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ കഷ്ടതകള് അവരുടെ ആവശ്യങ്ങളൊന്നും അടിയങ്ങൾ അറിയുന്നില്ല കർത്താവെ, സകലരെയും സകലത്തിനെയും അറിയുന്നവനായ ദൈവം അവിടുന്ന് അടിയങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുകയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ, ഉള്ളിൽ കടന്നു വന്ന ജനങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് അവിടുന്ന് ഓരോരുത്തരോട് ഇടപെടുമാറാണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, നീ അല്ലാതെ അടിയങ്ങൾക്ക് വേറൊരു ആശ്രയമില്ല കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ആ ഭാഗ്യാവസ്ഥയിലേക്ക് അടിയങ്ങളെയും കൂട്ടി വരുത്തി വന്ദേക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ, ഹല്ലേലൂയ അടിയങ്ങളിലൊന്നുപോലും നശിച്ചു പോകാതെ വീണു പോകാതെ അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണമേ, കൃപയിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ, അവിടുത്തെ ഇഷ്ടപ്രകാരം മുന്നോട്ട് ഹല്ലേലൂയ എല്ലാം ഭംഗിയാമണ്ണം നടക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, പ്രാർത്ഥന ആരാധന എല്ലാം കർത്താവെ സ്വർഗത്തിൽ സന്തോഷം ഉളവാക്കുന്നതായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവവചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്ന ഹൃദയ കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ, ആത്മാവിൽ നിറഞ്ഞ് ദൂതുകളെ പ്രകാശിപ്പാൻ തക്കവണ്ണം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവിക ദൂതുകൾ അടിയങ്ങൾക്ക് വിവേചിച്ച് തരുവാൻ തക്കവണ്ണം ശക്തീകരിക്കണം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ നടുവിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല അവിടുത്തെ നാമമാത്രത്തിനായി തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഈ പനവേലിന്റെ പ്രദേശത്തെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നിച്ചു കൂടി ആരാധിപ്പാൻ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് അവിടുന്ന് ക്രമീകരിച്ചിരിക്കാതെ സ്തുതിക്കുന്നു വരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യാതൊരു ഭാരമോ പ്രയാസമോ ദുഃഖങ്ങളോ ഹല്ലേലൂയ കണ്ണുനീരോ ഇല്ലാതെ അവരവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നന്മകളും നൽകി സമൃദ്ധിയായി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺസൺ ഭാഷകായ കുടുംബത്തിനായി സ്തുതിക്കുന്നു. കർത്താവെ, ദാസനെ ഇവിടെ നട്ടിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. കർത്താവെ, ആറ്റരികത്ത് നട്ടിരിക്കുന്ന കാലത്ത് ഫലം കഴിഞ്ഞ് വിലവാടാത്ത വൃക്ഷം പോലെ അല്ലെങ്കിൽ അവിടുന്ന് ഉപയോഗിക്കണം, സഹായിക്കണം. അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി അവരെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് നടത്തുവാൻ തക്കവണ്ണം കർത്താവ് കൊടുത്തിരിക്കുന്ന ആ പ്രത്യാശയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് ഒരുക്കി മുന്നോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം അവിടുത്തെ തിരുസന്നിധാനത്തിലായിരിക്കും, അടിയങ്ങളെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം. ആദ്യോടെന്തോ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിരിക്കുക. ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തെ യാചിക്കുന്നു. ദേവോ നീ കേൾക്കണം സ്വർഗീയ പിതാവേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദിവസം നമ്മുടെ പാട്ട് നമുക്ക് അലീഡി ചെയ്യുന്നു. ഇഷ്ടം തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും ഞാൻ കേൾക്കുന്നുണ്ട്. കാതുകളില്ല സൗരഭ്യം പാറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലെ. തോട്ടത്തിൽ പരിശുദ്ധരുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ടൻ കാതുകളില്ല. തൻ സൗരഭ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. തിരു സൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ
ദുഷ്ടാനുഗം പുഷ്ടിയാൽ തകർന്നു പോകുന്നു കൃപ കൃപ കൃപയേ നാത്തു ചൊല്ലാമേ പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു കൃപ കൃപ കൃപയേ നാത്തു ചൊല്ലാമേ പർവ്വതങ്ങൾ കാൽക്കീഴെ സമഭൂമിയാകുന്നു കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് ദീനസ്വരം മാറുന്നു നവഗാനം കേൾക്കുന്നു നിഞ്ചേനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു ദീനസ്വരം മാറുന്നു നവഗാനം കേൾക്കുന്നു നിഞ്ചേനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു ആ സന്തോഷം നിറയുന്നുണ്ട് നന്ദരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ആ സന്തോഷം നിറയുന്നുണ്ട് നന്ദരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് രണ്ടു പേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം നിൻ സാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ രണ്ടു പേരെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം അസാന്നിധ്യം വരുമെന്നവൻ ചൊന്നതല്ലയോ ആ സന്തോഷം നിറയുന്നുണ്ട് നന്ദരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ ആ സന്തോഷം നിറയുന്നുണ്ട് നന്ദരംഗത്തിൽ തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് ഇൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില്ല തൻ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട് നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളില്ല തൻ സൗരഭ്യം പാരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ തൻ സൗന്ദര്യം ദർശിക്കുന്ന കണ്ണുകളാലേ നീ അന്തരീക്ഷത്തിൽ തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപയുടെ ഉറവിടമേ കൃപയുടെ ഉടയവനേ കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് കൃപ വേണമപ്പ കൃപ വേണമപ്പ കൃപ വേണമപ്പ നിൻ മക്കൾക്ക് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്തോത്രം നമ്മുടെ തുടർന്ന് നടക്കുന്ന ഈ മീറ്റിംഗിന്റെ 172-ാം ദിവസത്തിൽ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ ഒരേ സദ് പറയട്ടെ
കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ അപ്പാ ഒരു പുതിയ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകം ജീവിക്കണമെങ്കിൽ ഇന്നലെ പ്രാപിച്ചതിനേക്കാൾ, ഇന്നലെ ഞാൻ അനുഭവിച്ചതിനേക്കാൾ, ഇന്നലെ ഞാൻ കണ്ടതിനേക്കാൾ, രുചിച്ചതിനേക്കാൾ അധികം ഒരു പുതിയ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. അതേ സ്തോത്രം പൗലോസ് അപ്പോസ്തലന്റെ കർത്താവ് പറഞ്ഞ പോലെ, എന്റെ കൃപ നിനക്ക് മതി, ഇന്ന് രാത്രിയിലും ആ കൃപ കർത്താവേ ഞങ്ങൾക്ക് വേണം എന്ന് പറയുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും വേഗം വന്ന കർത്താവായ യേശു ക്രിസ്തുനാമം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിന് സഹായിപ്പാനും ദൈവത്തിന്റെ മാറ്റമില്ലാതെ ശബ്ദം നമുക്ക് കേൾപ്പാനും ഒക്കെ ഇടയായി. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഐക്യപ്പെട്ട ദൈവഭൃത്യന്മാർ കൂടി കേട്ട വചനങ്ങളുടെ ഹൃദയത്തിൽ അത് ഹല്ലേലൂയ ദിവസങ്ങളത് പ്രവൃത്തിയായി ഫലമായി പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവ സൂക്ഷിക്കാതെ ക്ഷണിച്ചിരിക്കുന്ന പാസ്റ്റർ ജോസഫ് ഹല്ലേലൂയ ശുഭനായി എന്നിവയെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വേലയിൽ തന്നെ കോയമ്പത്തൂർ കർത്താവിന്റെ ആയിരിക്കുന്നു. ഇപ്പോൾ സൗദിയിൽ താൻ ആയിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ രാത്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ശ്രോതം വളരെ കർത്താൻ അറിയപ്പെട്ട പ്രസിദ്ധനായ ഒരു ദൈവഭൃത്തനാണ്. വളരെ വിശ്വസ്തയോടെ താൻ വേല ചെയ്യുന്ന പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ ഹല്ലേലൂയ ദൈവിക വചനത്തിന്റെ നിർമ്മലതയോടെ കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവം വിലപ്പെട്ട ദൈവഭൃത്തനാണ് ജോസഫ് ശിബു എന്ന് അറിയാൻ കഴിഞ്ഞു. ദൈവം ദാസ് എനിക്കുമാറാകട്ടെ. അക്കർത്തദാസിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവ സൃഷ്ടിക്കായി സമയം വേറിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. സ്തോത്രം. സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സിറ്റി ഹാർവാർഡ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായി തുടർമാന ഈ യോഗത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദീർഘ ദിവസങ്ങളായി കേരളത്തിലും ഇന്ത്യയിലും ഉള്ളതായിരിക്കുന്ന അനേക ദൈവദാസന്മാർ, അതിശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക അഭിഷിക്തന്മാർ അവൻ കടന്നു വന്ന് ദൈവവചനം പ്രസംഗിക്കുകയും അനേകർക്ക് അത് അനുഗ്രഹമായി തീരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ് ഇതെന്ന് അറിയുവാൻ കഴിഞ്ഞു. ഇതിന്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയ ജോൺസൺ ബോസ് അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് എളിയവനും കടന്നു വരുവാൻ ദൈവവചനം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വലിയൊരു അവസരം ദൈവം തന്നതിനോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊരു വലിയൊരു ഭാഗ്യമായി കണക്കാക്കിക്കൊണ്ട് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവിനെ ഞാൻ ആശ്രയിക്കുകയാണ്. നമുക്കറിയാം ഇതൊരു സൂം മീറ്റിംഗ് ആയതുകൊണ്ടും ഒരു മീഡിയ ആയതുകൊണ്ടും അതിന്റെ സമയത്തിന്റെ ക്ലിപ്തതയൊക്കെ അതിനകത്തുള്ളത് കൊണ്ടും വേഗത്തിൽ ദൈവവചനം ശുശ്രൂഷിച്ച് ആയിരിക്കുന്ന ദൈവമക്കൾക്ക് അത് വലിയൊരു അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടെ ദൈവസ്ഥലത്തിൽ ഞാൻ ആയിരിക്കുന്നു. കർത്താവ് നമ്മളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിലെല്ലാം അനവിധമായിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെയൊക്കെ വിവിധ തലങ്ങളിലൂടെയൊക്കെ ദൈവജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 2020 എന്ന് പറയുമ്പോൾ പല ദൈവമക്കൾക്കും പല വ്യക്തികൾക്കും പല ജീവിതങ്ങൾക്കും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ച നേരിടേണ്ടി വന്ന ഒരു കാലഘട്ടമായിരുന്നു 2020. 2020 പ്രാരംഭത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ സംജാതമാകുമെന്നും ഇങ്ങനെ ഒരു പ്രതികൂലത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്നും അവൻ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചതല്ല. പക്ഷേ ആ പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ മാത്രമല്ല ലോകം മുഴുവനും അങ്ങനെ ഒരു പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ഈ 2020 ആരംഭം മുതൽ നമ്മൾ ഈ 9-ാം മാസത്തിലോട്ട് വന്നു നിൽക്കുമ്പോൾ ദൈവജനത്തിനും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒന്നു പറയാനുണ്ട്, അവൻ ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിലും നടത്തിയ ഒരു ദൈവമുണ്ടായിരുന്നു. ഞാൻ നിശ്ചയമായിട്ടും പറയും, ലോക്ക്ഡൌൺ കടന്നു വന്നത് എന്റെ ജീവിതത്തിൽ വലിയൊരു നാശത്തിനായിരുന്നില്ല, മറിച്ച് അതിനകത്തും കരുതുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ ദൈവത്തെ തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്തു. ഒത്തിരി ജീവിതങ്ങൾ പ്രാർത്ഥിക്കുവാൻ വിളിക്കുവാൻ ഇടയായിത്തീർന്നു. ഒത്തിരി പേരെ ദൈവവചനത്തിലൂടെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദൈവജനം ആമസ്തോത്രം ഹല്ലേലൂയ ഒത്തിരി പ്രാർത്ഥനയിൽ ബലപ്പെട്ട ചില നാളുകളായിരുന്നു ഈ കാലഘട്ടമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആമേൻ. ദൈവം ഒത്തിരി പുതിയ കാര്യങ്ങൾ, ഒത്തിരി പുതിയ ആത്മതലങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഒത്തിരി ദൈവമക്കൾ പ്രാർത്ഥനയിൽ ആമേൻ അഭിഷേകത്തിൽ നിറയുവാനിടയായി തീർന്നു. ഒത്തിരി ദൈവമക്കൾ ആത്മാവിൽ
ദൈവസന്നിധിയിൽ കാത്തിരിപ്പാനിടയായി തീർന്നു, ദൈവസന്നിധിയിൽ ബലപ്പെടുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഏതു സാഹചര്യത്തിന്റെ മധ്യത്തിലും നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് വ്യക്തമായി പറയുവാൻ ഈ കൊറോണ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചു. സ്തോത്രം. അങ്ങനെ ഉള്ളവർ കർത്താവിന് ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാണ്. കർത്താവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് ഏതു പ്രതികൂലത്തിനകത്തും ദൈവത്തിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് അവൻ നമ്മളത് തിരിച്ചറിയുവാൻ ആമൻ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിച്ചു. പ്രത്യേകിച്ച് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തിപരമായിരിക്കുന്ന ഒരു ദൈവിക ബന്ധം അനേകർക്ക് സ്ഥാപിച്ചെടുക്കുവാൻ അവൻ കർത്താവ് കൃപ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. ചില അവൻ ഇതിനു മുൻപുള്ള ഒരു കാലഘട്ടം വരെ ദൈവമക്കൾ ഒത്തിരി ഡിപ്പെൻഡഡ് ആയിരുന്നു. ആമേൻ. സഭയെ ഡിപ്പെൻഡഡ് ആയിരുന്നു, ദൈവദാസന്മാരെ ഡിപ്പെൻഡഡ് ആയിരുന്നു. ആമേൻ. സ്തോത്രം. അങ്ങനെ പല തലങ്ങളിലും അവർ ഡിപ്പെൻഡഡ് ആയിരുന്നു. എന്നാൽ ഈ കൊറോണ കാലഘട്ടത്തിൽ സ്തോത്രം പറഞ്ഞ ജനം മനുഷ്യരിൽ നിന്നും ആമേൻ സ്തോത്രം വലിയ ദൈവത്തിലേക്ക് തിരിയുന്ന ഒരു മുഖാന്തരം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഒത്തിരി പേർ അവരുടെ അനുഭവ സാക്ഷികൾ പറയുന്നുണ്ട്. പാസ്റ്റർ, ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഞങ്ങളുടെ വിഷയത്തിനകത്ത് ഞങ്ങൾ കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അനുബോധം ചെയ്തു. അവൻ തകർന്ന സാഹചര്യത്തിന് ദൈവം ഞങ്ങളെ പണിതുയർത്തി. ആമേൻ. നാളെ എന്താകുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്ക് അത് അനുകൂലമാക്കി തീർത്തു. അങ്ങനെ അത്ഭുത സാക്ഷ്യങ്ങൾ ആമേൻ ഈ നാളുകളിൽ കേൾക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നു ഈ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിനും ആമേൻ സ്തോത്രം ദൈവമക്കളും അതുപോലെ തന്നെ ഒരു ആത്മമണ്ഡലത്തിലൂടെ കടന്നുപോയി ദൈവത്തിന്റെ സ്തോത്രം അല്ലെ അനന്തമായിരിക്കുന്ന കൃപയും സാന്നിധ്യവും അനുഭവിച്ചവരെന്ന് ദൈവനാമത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് സമയം നമ്മുടെ മുമ്പിൽ അധികമില്ലാത്തത് കൊണ്ടും ദൈവവചനത്തിലേക്ക് നമുക്ക് വേഗം കടന്നു വരാനുള്ളത് കൊണ്ടും പെട്ടെന്ന് ഞാൻ ദൈവവചനത്തിലൂടെ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ട് കൊരിന്ത്യർക്ക് ലേഖനം 4:13 വാക്യമാണ് ഇന്നത്തെ ചിന്താ വിഷയമായി വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4 അതിന്റെ 13-14 വാക്യങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. ഒരിക്കൽ കൂടി കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയും വായിക്കുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4:13 വാക്യം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ലേഖനങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്ന 1, 2, 3 ലേഖനങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നതുണ്ട്. അതിൽ ഒന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞു. അതിന് രണ്ടായി തിരിച്ച് പൗലോസ് കൊരിന്തിലുള്ള ദൈവജനത്തിന് ലേഖനം എഴുതുവാനായിട്ടിടയായിരുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് അവിടെയുള്ളതായിരിക്കുന്ന ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിന്റെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ടതായിരിക്കുന്ന മാനദണ്ഡങ്ങളെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തി എഴുതിയിരിക്കുന്നതാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതൽ ഒരു ക്രിസ്ത്യാനിറ്റി ഒരു ക്രിസ്ത്യൻ എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണം, അവന്റെ ജീവിതത്തിൽ അവൻ എന്തിനെയാണ് ആഗ്രഹിക്കേണ്ടത്, എന്തിനെയാണ് അവൻ വിലക്കേണ്ടത്, അവൻ എങ്ങനെയാണ് ഒരു സഭയിൽ പെരുമാറേണ്ടത് എന്നുള്ളതായിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള പെരുമാറ്റ ചട്ടങ്ങളെ കുറിക്കുന്നതാണ് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഒരു അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷയിൽ താൻ എങ്ങനെയായിരിക്കണം, തന്റെ വാക്കുകൾ എങ്ങനെയായിരിക്കണം, ആമീൻ, ഒരു അപ്പോസ്തലൻ എന്നുള്ള നിലവാരത്തിൽ താൻ അനുഭവിക്കുന്ന കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, തന്റെ മേൽ കിടക്കുന്ന ദൈവിക നിയോഗവും ദൈവിക വിളിയും ആമൻ സ്തോത്രം വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയതാണ് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്ന് പറയുന്നത്. നാം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ 4:13 വാക്യമാണ് വായിച്ചത്. ഇവിടെ പൗലോസ് ആമൻ സ്തോത്രം പഴയ നിയമത്തിൽ ഒരു വിശ്വാസ വീരനായിരിക്കുന്ന ഒരു അഭിഷിക്തന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് താൻ കോട്ടി ചെയ്ത സ്തോത്രം ഹല്ലേലൂയ
തന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് ആമൻ സ്തോത്രം ഹല്ലേലൂയ തന്റെ വിശ്വാസത്തിനോടുകൂടെ അവൻ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ താൻ വിശ്വാസത്തിൽ നിറയേണ്ടതിനായിട്ടും വിശ്വാസത്താൽ ദൈവത്തിന്റെ വിടുതലുകൾ സാധ്യമാകേണ്ടതിനായിട്ടും പോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ടിടയായി തീരുന്നത് എന്ന് അവിടെ ഇങ്ങനെ വായിച്ചു ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ അല്പം ശാന്തമായി നമ്മൾ ദൈവവചനത്തിലൂടെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് കടന്നുപോകും. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മൾ ഇടപെടുന്നത് പോലെ ദൈവം നമ്മളെ നയിക്കുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോകുവാനിടയിൽ ഇന്ന് ഈ രാത്രിയിൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. ആമേൻ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമേൻ ആമേൻ സ്തോത്രം. അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നിങ്ങൾ എവിടെയായിരുന്നാലും ലോകത്തിന്റെ ഏതറ്റത്തായിരുന്നാലും ഏത് കോണിലായിരുന്നാലും സ്തോത്രം അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ കെട്ടുകളെ അടിച്ചു മാറ്റുവാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ മുറിവുകളെ കെട്ടുവാൻ നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ നിങ്ങളുടെ തളർന്നിരിക്കുന്നതും ക്ഷീണിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ശാരീരിക മാനസികമായിരിക്കുന്ന സമ്മർദ്ദങ്ങളെ ഉടച്ചു കളഞ്ഞുകൊണ്ട് ആത്മാവ് നിങ്ങളെ പണിതുയർത്തുവാൻ ദൈവവചനത്തിന് ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവവചനത്തിന് പ്രത്യേകതയുണ്ട്. ഇത് വേഗത്തിൽ പായുന്ന ഒരു ദൈവവചനമാണ്. കർത്താവിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തോടുകൂടി നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്റെ മീതെ എറിയുക, അത് അതിന്റെ പ്രവൃത്തിയോടുകൂടി ആമിൻ അതിനെ അടച്ചവൻ അതിന്റെ പ്രവൃത്തിയെ തികച്ച് അതിന് മടക്കി വരുത്തുമാറാക്കുമെന്ന്. അങ്ങനെ ഇന്ന് രാത്രി ഈ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ആമിൻ വിശ്വാസത്തോടെ ഈ വചനം ഹല്ലേലൂയ ഞാൻ സിറ്റി ഹാർവസ്റ്റ് ഫെലോഷിപ്പ് ചർച്ചിന്റെ ആമിൻ ഈ മീറ്റിംഗിനകത്ത് ഒരുങ്ങിക്കൊള്ളുക, ഒരു വലിയ റിസീവ് ചെയ്യുവാൻ, ഒരു വലിയ ദൈവ പ്രവൃത്തിയെ ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. നിങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട്. വിശ്വസിക്കുന്നവന് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ത് എന്ന് ഇന്ന് രാത്രി ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. എനിക്ക് ഒരു കാര്യം അറിയാം, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാണെങ്കിൽ എനിക്കൊരു ഉറപ്പുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു അവൻ മരിച്ച മൺമറഞ്ഞ ദൈവമല്ല. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ വചനം ഞാൻ പ്രസംഗിക്കുന്ന വചനത്തോടുകൂടെ കേൾക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവശക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എനിക്കുറപ്പുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾ ആമേൻ പറഞ്ഞുകൊള്ളുക. ദൈവം രാത്രി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രിയിൽ കണ്ട ആത്മ മണ്ഡലങ്ങളിൽ ദൈവ പ്രവർത്തി വെളിപ്പെടട്ടെ. കർത്താവേ, എവിടെ ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, എവിടെ ദൈവജനം വിശ്വാസത്തിൽ കർത്താവേ ആമേൻ ഹല്ലേലൂയ ആയിരിക്കുന്നുവോ അവരുടെ മേൽ ഇന്ന് രാത്രി ഒരു ആത്മ മണ്ഡലം വെളിപ്പെടട്ടെ. അവരുടെ മുറിക്കകത്ത് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അവൻ അവരുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവ പ്രവർത്തി വെളിപ്പെടട്ടെ. കഴിയാതെ ഹല്ലേലൂയ അവരെ അടക്കി വെച്ചിരിക്കുന്നതായിരിക്കുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് രാത്രി അടിയേണ്ടതിനാൽ ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി കെട്ടുകളെ പൊട്ടിക്കട്ടെ. കർത്താവേ, ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യട്ടെ. അവൻ സന്ധി മണ്ഡലം വേർപെടുത്തുന്നവരെ തുളച്ചു നിന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി അവരുടെ ശരീരത്തിനകത്തോട്ട് വ്യാപരിക്കട്ടെ. അവരുടെ രക്തത്തിനകത്തോട്ട് വ്യാപരിക്കട്ടെ. അവരുടെ ശരീരത്തിന്റെ അവൻ പിശാച് കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും അടിച്ചു മാറ്റത്തക്ക വേണം. ഒരു ദൈവ ശക്തിയാൽ ഇന്ന് രാത്രി ദൈവവചനം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അത്ഭുതം ചെയ്യാണ് കേട്ടോ. ദൈവാത്മാവിന്റെ രാത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ദൈവം എന്തൊക്കെയോ പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചില ഹൃദയങ്ങളെ ആമസ്തോത്രം ഇന്ന് രാത്രി ദൈവം പണിയാൻ പോവുകയാണ്. ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രി ദൈവം പണിയാൻ പോവുകയാണ്. അവൻ നിന്റെ അസ്തമിച്ചെന്ന് പറയുന്ന ചില അവസ്ഥകളെ ഇന്ന് രാത്രി ദൈവം ഇതാ ആമേൻ ഹല്ലേലൂയ അതിനെ പണിതെടുക്കാൻ പോകുന്നുവെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. ആമേൻ ഹല്ലേലൂയ ഈ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ആമേൻ നിന്നെ ഇല്ലാതാക്കുന്നതല്ല, നിന്നെ ആമസ്തോത്രം പണിതെടുക്കുന്നതാണ്.
ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവവചനത്തിൽ ശക്തിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ചിലരുടെ ജീവിതത്തിനകത്ത്, ചിലരുടെ ശുശ്രൂഷകളിനകത്ത്, ചിലരുടെ കുടുംബത്തിന്റെ മേല്, ചിലരുടെ ബിസിനസ്സുകളുടെ മേല ഇന്ന് രാത്രി ചിലതിനെ ദൈവം ഉള്ളില്ലാത്തതിനെ ഉള്ളതുപോലെ ദൈവം വിളിച്ചു വരുത്താൻ പോകുന്നു. വിശ്വസിക്കുക, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. ഇന്ന് രാത്രി ഒരു ദൈവശക്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം തിരിച്ചറിയാം. ആമേൻ. പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. വിശ്വാസമുള്ളവരെല്ലാം ആമേൻ വിശ്വാസം പറയണമെന്നില്ല. നമ്മൾ എല്ലാവരും ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രാർത്ഥനക്കാരെന്ന് വിളിക്കപ്പെടുന്നവരാണ്. പ്രാർത്ഥനക്കാരെന്ന് വിളിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മൾ എല്ലാവരും ആരാധിക്കുന്നവരാണ്. ആരാധനക്കാരെന്ന് നമുക്ക് പേരുണ്ട്. പക്ഷെ എല്ലാവർക്കും ആരാധനക്കാരെന്ന് പേരുണ്ടെങ്കിലും എല്ലാവരും ആരാധിക്കണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട്, ക്രിസ്ത്യൻ എന്ന്. ആമീൻ. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെന്ന്, ക്രിസ്ത്യാനികളെന്നതിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന പേരുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനികളാണെന്നും ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകണമെന്നുമില്ല. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നത് എന്താണോ അത് പറയുമ്പോഴാണ് വിശ്വാസം ദൈവശക്തിയായി വ്യാപരിക്കുന്നത്. ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ നിമിഷത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വിശ്വാസമായി പൊങ്ങി വരുന്നത്, ഇന്ന് രാത്രി നിങ്ങൾ അത് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങണം. ഇന്ന് രാത്രി നിങ്ങൾ അത് ക്ലെയിം ചെയ്യാൻ ആരംഭിക്കണം. ഇന്ന് രാത്രി നിങ്ങൾ അത് പ്രസ്താവിച്ച് തുടങ്ങണം. സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ആമേൻ പറയും. നിങ്ങളുടെ വിശ്വാസം എന്താണോ അത് മുഴുവനും നിങ്ങൾ പറയട്ടെ. ഇന്ന് രാത്രി അതിന്റെ സ്വർഗമാമേൻ പറയും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം അതിന് വളരെ ശ്രദ്ധിക്കുക. നമ്മളൊരു സഭാ മീറ്റിംഗിലാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ഉറക്കെ പറയാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ ഇതാ ഇപ്പോൾ ഇത് നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗിനകത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താം. ആമേൻ. യു കൻ ആക്ട്. ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് ആമേൻ ആ ഫെയ്ത്തിന്റെ പ്രവൃത്തികൾ, വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു പ്രൊഫറ്റിക്കൽ പോലെ ചെയ്യുവാൻ കഴിയും. ആമേൻ. അതിൽ വിശ്വസിക്കുന്നത് എന്താണോ ഇന്ന് രാത്രി നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. വിശ്വസിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വിളിച്ചു പറയണം. ഇന്ന് രാത്രി പിശാചത് കേൾക്കട്ടെ, എന്നിട്ട് അവൻ ഭയപ്പെട്ട് പിന്മാറട്ടെ. നിങ്ങൾ പറയണം, ഞാൻ തോറ്റോടുന്നവനല്ല, ഞാൻ പരാജയപ്പെടുന്നവനല്ല, ഞാൻ ക്ഷീണിച്ചു പോകുന്നവനല്ല, ഞാൻ മടുത്തു പോകുന്നവനല്ല. മറിച്ച് ഇന്ന് രാത്രി വിശ്വാസത്താൽ ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്താൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് മുൻപായി നിൽക്കുന്ന ചില പ്രതികൂലങ്ങളെ ചാടി കടക്കുന്ന അഭിഷേകത്തെ റിസീവ് ചെയ്യുന്ന ഒരു ദൈവികരെ ഇന്ന് രാത്രി അതിലെ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറുണ്ട്? അവൻ നഷ്ടപ്പെട്ടു പോയ ചിലതിനെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറുണ്ട്? എനിക്കറിയത്തില്ല. സ്തോത്ര ഭദ്രിയ ദൈവാത്മാവ് അങ്ങനെ പറയുവാൻ പറയുന്നു. നഷ്ടപ്പെട്ടു പോയ ചിലതിനെ ഇന്ന് രാത്രി തിരിച്ചു പിടിക്കുവാൻ, അവൻ വിശ്വാസത്തോടെ അതിനെ തിരിച്ചു പിടിക്കുവാൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. നിന്റെ അവൻ മാസങ്ങളും കാലങ്ങളും അവൻ വർഷങ്ങളും നഷ്ടപ്പെടുത്തിയതിനെ ദൈവമിത തിരിച്ചു തരാൻ പോവുകയാണ്. ഒരു നല്ലൊരു ശതമാനം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്ന ചില മാസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. പക്ഷെ ഈ ശേഷിക്കുന്ന ചില മാസങ്ങൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അവൻ നഷ്ടപ്പെട്ട കാലത്തേക്കാൾ അപ്പുറമായി വരും നാളുകളിൽ ചിലതിന് ഞാൻ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്കൊരു വിശ്വാസമുണ്ട്. എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല. അവൻ ദൈവത്തിന് ഒത്തിരി കാലമൊന്നും വേണ്ട, ഒത്തിരി ദിവസമൊന്നും വേണ്ട. ആമൻ. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. കർത്താവിനു വേണ്ടി അത്ഭുതം ചെയ്യാൻ വിശ്വസ്തനാണ്. ആമൻ. ഹല്ലേലൂയ. പൗലോസ് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ
സംസാരിച്ചു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ചേർന്ന് വചനം പറയണം കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് സംസാരിക്കേണ്ടതെന്ന് ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിച്ചോളണം. നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഞാൻ നെഗറ്റീവ് ആണോ പറയേണ്ടത്, ഞാൻ പോസിറ്റീവ് ആണോ പറയേണ്ടത്, ഞാൻ നഷ്ടങ്ങളുടെ കണക്കാണോ പറയേണ്ടത്, ഞാൻ ലാഭത്തിന്റെ കണക്കാണോ പറയേണ്ടത്, ഞാൻ രോഗത്തിന്റെ വലിപ്പമാണോ പറയേണ്ടത്, സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചാണോ ഞാൻ പറയേണ്ടത്. എന്താണ് ഇന്ന് രാത്രി നിങ്ങൾ തീരുമാനിച്ചോളാം. എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്നല്ല പറയേണ്ടത്, എന്റെ തല അനുഗ്രഹിക്കപ്പെടും എന്ന് പറയണം. എന്റെ സഭ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നല്ല പറയേണ്ടത്, എന്റെ സഭ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയണം. പറയുന്നുവോ അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ അവൻ പോസിറ്റീവായി സംസാരിക്കുവാൻ തുടങ്ങിയ ആ പാമൻ പറയുന്ന നിമിഷത്തിൽ തന്നെ ദൈവം ചില വിഷയത്തിന് മേൽ ആമേൻ പറയും. ആമേൻ. പഴയ ദൈവത്തിനകത്തെ യെസെക്കിയേലിന്റെ ദൈവം അസ്ഥിയുടെ താഴ്വരയിൽ ദൈവം കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് യെസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, യെസെക്കിയേലെ ഈ അസ്ഥികൾ ജീവിക്കുമോ? ആമേൻ, ഹല്ലേലൂയ. യെസെക്കിയേൽ അവിടെ സ്തോത്രം ഒരു ന്യൂട്രലിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അവൻ കർത്താവേ യഹോവേ നീ അറിയുന്നു. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളാരും ആ ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കരുത് കേട്ടോ. ഇന്ന് രാത്രി സ്തോത്രം, നിങ്ങൾ നിൽക്കുന്നത് അഭിഷേകത്തിന്റെ കൃപാജകത്തിന്റെ ക്രിസ്തു ആമേൻ സ്തോത്രം അല്ലെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന അവന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പുതിയ നിയമ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് അസ്ഥി താഴ്വരയിൽ നിന്നാലും ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിങ്ങൾ പറയണം, കർത്താവേ സ്തോത്രം, നീ എന്നെ അകത്ത് ഉള്ളിടത്തോളം കാലം ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിക്കുക. എന്റെ അകത്ത് അഭിഷേകമുണ്ട്, അങ്ങനോട് കൂടെ ഉള്ളത് കൊണ്ട് ഈ ഉണങ്ങിയ അസ്ഥികളെ പോലും ഞാൻ ജീവിപ്പിക്കുവാൻ റെഡിയ. ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ചുകൊണ്ട് ആത്മമണ്ഡലത്ത് കയറി നിൽക്കുന്ന അഭിഷിക്തന്മാർക്ക് ഞാൻ സ്തോത്രം ചെയ്തു. ഇന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ദൈവം അത്ഭുത പ്രവൃത്തികളെ വെളിപ്പെടുത്തുകയാണ്. ആമേൻ സ്തോത്രം. എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, നീ പറഞ്ഞില്ലേ ഞാൻ അറിയുന്നത്, എന്നാൽ ഒന്നെനിക്കറിയാം. ആമേൻ സ്തോത്രം. എസെക്കിയേലേ, നിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശബ്ദത്തിലൂടെ ഇതാ ഹല്ലേലൂയ ബന്ധം വേർപെട്ട് കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്ന ആമേൻ സ്തോത്രം ആരെന്നും ഏതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോലെ രൂപവും ഒന്നും ഇല്ലാത്തതായിരിക്കുന്ന ഈ ഉണങ്ങിയ ആസ്തികളെ ഞാൻ ജീവിപ്പിക്കാൻ പോവുകയാണ്. എസെക്കിയേലിനോട് ദൈവം ആത്മാവ് ഇടപെട്ടു, നിന്റെ വാക്കിലൂടെ, നിന്റെ ശബ്ദത്തിലൂടെ, എന്റെ വാക്കിലൂടെയല്ല, എന്റെ ശബ്ദത്തിലൂടെയല്ല, നിന്റെ വാക്കിലൂടെ, നിന്റെ ശബ്ദത്തിലൂടെ ഈ ഉടനെ അത്തിയെ ഞാൻ ജീവിപ്പിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു വിളിച്ചു പറയുന്നു, എന്റെ ശബ്ദത്തിലൂടെയല്ല, എന്റെ വാക്കുകളിലൂടെയല്ല, എന്റെ കൈവപ്പിനാലല്ല, എന്റെ അവൻ ഭൂതിനാലല്ല, നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ ശബ്ദത്തിലൂടെ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുള്ള ചില കെട്ടുകളെ ഇന്ന് രാത്രി പൊട്ടിക്കുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ അത് റിസീവ് ചെയ്യുക. ആമേഹലി ആത്മതലങ്ങളിൽ നിൽക്കുന്ന, അഭിഷേകത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രി ഓരോപ്പാടെ മുന്നോട്ട് നിന്നുകൊണ്ട് നിങ്ങൾ അതിനെ റിസീവ് ചെയ്തുകൊള്ളുക. ഞാൻ പറയുന്ന വചനത്താലല്ല, നിങ്ങൾ പറയുന്ന വിശ്വാസ വചനത്താൽ ഇന്ന് രാത്രി നിങ്ങളുടെ പ്രശ്നത്തിന്റെ മേൽ ഇന്ന് രാത്രി ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ എത്ര കയ്യടിച്ച് അതിന് ഏറ്റെടുക്കും. അഭിഷേകം എന്ന് പറയുന്നത് മൂടി വയ്ക്കുവാനായിട്ടുള്ളതല്ല, വിശ്വാസം എന്ന് പറയുന്നത് ആമേൻ ഒതുക്കി വയ്ക്കുവാനായിട്ടുള്ളതല്ല, വിശ്വാസം എന്നുള്ളത് തുറന്ന് പറയുവാനായിട്ടുള്ളതാണ്. നിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ മടികൂടാതെ പ്രസ്താവിക്കുക. ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ശക്തനാണ് എന്ന് ആമേൻ ഹല്ലേലൂയ ആശിക്കുന്നതിന്റെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ആമേൻ വിശ്വാസം എന്ന് പറയുന്നത്. രാത്രി ചിലത് കണ്ടിട്ടല്ല കാണാതെ നമ്മൾ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുക.
ചിലത് കണ്ടിട്ടല്ല, കാണാതെ ചിലത് നമ്മൾ അവൻ കൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. ആത്മ മണ്ഡലത്തിൽ ദൈവം അത് ചെയ്യുവാനായിട്ട് തയ്യായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് സ്തോത്രം പറയ, ദാവീദിന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ടാണ് ആമേൻ സ്തോത്രം ഇവിടെ ഹല്ലേലൂയ ഈ വാക്യങ്ങളെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. സീ ഹല്ലേലൂയ. പൗലോസ് സ്തോത്രം പറയ, എന്തുകൊണ്ട് ആമേൻ സ്തോത്രം ഈ വചനങ്ങളെ എടുത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. പൗലോസ് പറയും സ്തോത്രം ഹല്ലേലൂയ, ദാവീദ് ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയോ അതേ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. എനിക്ക് മുൻപെരുന്ന വിശ്വാസവീരനായിരിക്കുന്ന ദാവീദ് ആമൻ ആ പ്രതിസന്ധികളെ അവൻ വിശ്വാസ വചനത്താൽ അവൻ ജയിച്ചുവെങ്കിൽ ആമൻ അതേ വിശ്വാസം എന്റെ അകത്തുള്ളത് കൊണ്ടും ഞാൻ ഈ ജീവവചനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടോ ഞാൻ ആ വചനങ്ങളെ ഏറ്റെടുക്കുകയാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ പ്രസംഗം എന്തിനെന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ അകത്തുള്ളതായിരിക്കുന്ന വിശ്വാസത്തെ ആമൻ ബലപ്പെടുത്തേണ്ടതിനോ നിങ്ങളുടെ അകത്തുള്ള വിശ്വാസത്തെ ഉറപ്പിക്കേണ്ടതിനുമാണ് രാത്രി വചനം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ വചനം ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് 116-ാം സങ്കീർത്തനം 116-ാം സങ്കീർത്തനം ആമേൻ ഹല്ലേലൂയ അതിന്റെ 10-ാമത്തെ വാക്യമാണ് പൗലോസ് സ്തോത്രം ഈ ആമേൻ കൊരിന്ത്യർക്കിന്റെ ലേഖനത്തിന്റെ അകത്ത് എടുത്ത് ആമേൻ സ്തോത്രം കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത്. എന്താണ് 116-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്? ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ആമേൻ സ്തോത്രം. ആ വചനത്തിനകത്ത് ആ ട്രാൻസ്ലേഷൻ അല്പം വ്യത്യാസമുണ്ട്. പൗലോസ് പുതിയ നിയമത്തിനകത്ത് അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആമേൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആമേൻ, ഞാൻ കഷ്ടതയിലായപ്പോഴും ആമേൻ സ്തോത്രം ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്നാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രതികൂലത്തിലാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം പറയുവാൻ. നമ്മൾ പറയും പാസ്റ്ററേ, പ്രശ്നം വരുമ്പോ പിന്നെ എങ്ങനെയാണ് നമുക്ക് വിശ്വാസം പറയാൻ കഴിയുന്നത്? പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്? പ്രശ്നം നമ്മുടെ തലയ്ക്ക് മീനെ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് ആരാധിക്കുവാൻ കഴിയും? എങ്ങനെ നമുക്ക് വിശ്വാസം പറയുവാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, പ്രശ്നത്തിന്റെ അകത്താണ് ഏറ്റവും അധികമായി ഒരു ഭക്തന് വിശ്വാസം പറയാൻ കഴിയുന്നത്. അവന്റെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി നിൽക്കുമ്പോഴല്ല, ആമേൻ സ്തോത്രം പറയാം, അവൻ പ്രതികൂലത്തിൽ നിൽക്കുമ്പോഴാണ്. യോബിന്റെ വിശ്വസ്തത തെളിയിക്കപ്പെട്ടത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ കഷ്ടതയിലായിരുന്നു അവന്റെ വിശ്വാസം തെളിയിക്കപ്പെട്ടത്, അവന്റെ വിശ്വസ്തത തെളിയിക്കപ്പെട്ടത്. യോബിന്റെ വിശ്വസ്തത അവന്റെ അനുഗ്രഹ സമയത്ത് അവൻ സ്വർഗം മാത്രമേ അതിനെ അംഗീകരിച്ചുള്ളൂ. പക്ഷേ ഹല്ലേലൂയ, ആമേൻ, സ്വർഗവും നരകവും ഒരുപോലെ യോബിന്റെ വിശ്വസ്തതയും യോബിന്റെ ആമേൻ നിഷ്കളങ്കത്വവും യോബിന്റെ പ്രാർത്ഥനയും ഒക്കെ അവൻ അംഗീകരിച്ചത് അവന്റെ പ്രതികൂല സാഹചര്യത്തിലായിരുന്നു. ആമേൻ സ്തോത്രം. അതുകൊണ്ടാണ് പിശാച് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത്, ആമേൻ സ്തോത്രം, അവൻ നീതിമാനായിരിക്കുന്നതും അവൻ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതിനും ഒക്കെ കാരണം നീ അവന് പേര് കെട്ടി അവൻ അനുഗ്രഹിച്ച് സുരക്ഷിതമായി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവന്റെ വിശ്വസ്തതയും അവന്റെ നിഷ്കളങ്കത്വവും നീ ആമേൻ ഇതൊക്കെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ ആമേൻ അവനൊരു പ്രതികൂലം വരട്ടെ, അപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഹല്ലേലൂയ നിനക്ക് അനുഗ്രഹമുള്ളപ്പോൾ ഒരുപക്ഷേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്നെ അറിയാവുന്നവരും നിന്റെ സഭക്കാരും ഒരുപക്ഷേ നിങ്ങളേക്ക് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നല്ലവരെന്ന് നിങ്ങളുടെ വിശ്വാസത്തെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രതികൂല സാഹചര്യത്തിന്റെ അകത്ത് നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി വില മുടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്വർഗവും നരകവും ഒരുപോലെ നിന്റെ മുമ്പിൽ തോറ്റിട്ട് പറയോ, അവൻ ഇവൻ ദൈവത്തിന്റെ നീതിമാനാണ്, ഇവൻ ദൈവത്തിന്റെ അഭിഷിക്തനാണ്. നീ സാധു തോറ്റുപോകുന്നത് നീ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവന് സ്തോത്രം പറയുന്നതല്ല, നീ പരാജയപ്പെടുമ്പോൾ നീ തോറ്റിരിക്കുമ്പോൾ നീ രോഗിയായിരിക്കുമ്പോൾ അതിനകത്ത് വിശ്വാസം വിട്ടുകളയാതെ നീ സ്തോത്രം പറയുമ്പോഴാണ് തെറ്റുപറ്റരുത്, നമുക്ക് തെറ്റുപറ്റരുത്. നമ്മൾ ചിന്തിക്കും, അയ്യോ സ്തോത്രം പാസ്റ്ററെ എനിക്ക് പ്രസംഗിക്കുവാൻ അവസരം തരരുത്, പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം തരരുത്, പാസ്റ്ററെ എന്നോട് സംഗീതം വായിക്കാൻ പറയരുത്, എന്നോട് പാട്ടുപാടാൻ പറയരുത്. ബിക്കോസ് ഹല്ലേലൂയ ഞാനിപ്പോൾ വലിയ പ്രതികൂലത്തോടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വലിയ പ്രശ്നത്തിന്റെ നടുവിലാണ്. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിച്ച
ജീവിച്ചാൽ ഹല്ലേലൂയ ആരും അത് അംഗീകരിക്കത്തില്ല. ആര് പറഞ്ഞു? മനുഷ്യൻ അംഗീകരിച്ചില്ലെങ്കിലും നിന്റെ പ്രതികൂല സാഹചര്യത്തിനകത്ത് ആത്മാവ് നീ കത്താൻ തുടങ്ങിയാൽ, ആത്മാവ് നീ പ്രസംഗിച്ചാൽ, ആത്മാവ് നീ പ്രാർത്ഥിച്ചാൽ, ആത്മാവ് നീ വിശ്വാസം പ്രഖ്യാപിച്ചാൽ അതിന്റെ മുമ്പിൽ പതരുന്ന ഒരു ശക്തിയുണ്ട്. അത് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയാണ്. പോരാട്ടമുള്ളത് പൗലോസ് പറയുന്നത് പോലെ ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും കൂടിയാണ്. ഞാൻ പ്രതികൂലത്തിലായിരിക്കുമ്പോഴും ഞാൻ വിശ്വാസം പറയുന്നത് മനുഷ്യരെ പ്രതിപ്പെടുത്താനല്ല, അവൻ എന്റെ പ്രതികൂലത്തിൽ തകർക്കാൻ നോക്കുന്ന പിശാചിനെതിരെയുള്ള വെല്ലുവിളിയാണ്, പിശാചിനെതിരെയുള്ള പോരാട്ടമാണ് എന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, എന്റെ വിശ്വാസത്തിന്റെ ശുശ്രൂഷ. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം എന്നോട് ചേർന്ന് രാമൻ പറഞ്ഞാട്ടെ, ചില പ്രതികൂല സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പുറകോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നുണ്ട്. ഇന്ന് രാത്രി അവനോടാണ് ഈ ദൂത് പറയുന്നത്, നീ മുന്നോട്ട് വാ, നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി എവിടെയൊക്കെയോ ചിലര് അവൻ ഈ വചനം ഞാൻ പറയുമ്പോൾ എനിക്കറിയാം അവൻ ഇത് ഈ ദൈവസഭയിൽ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഇത് കേൾക്കുന്ന ഇത് കേൾക്കുവാൻ ഇരിക്കുന്ന ആരോടൊക്കെയുള്ള ദൈവിക ദൂതാണ്. എവിടെയൊക്കെയോ ചില പ്രതികൂലത്തിൽ അകപ്പെട്ട് അവൻ സ്തോത്രം തല ഉയർത്തുവാൻ കഴിയാതെ ദേശത്ത് അവൻ ഒരു നിന്ദാപാത്രമായി ലജ്ജ വഹിക്കുന്ന ആരൊക്കെയോ അവൻ സ്തോത്രം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. അവർ പറയും, ഇനി ഞാൻ എങ്ങനെ വിശ്വാസം പറയും, ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, ഇത് ഞാൻ എങ്ങനെ ശുശ്രൂഷിക്കോ. സഹോദര സഹോദരി, അവൻ മാതാവേ പിതാവേ, ഇന്ന് രാത്രി നിങ്ങളോടാണ് ഈ രാത്രി ദൈവവചനം ഇടപെടുന്നത്. നിന്റെ വിശ്വാസം തെളിയിക്കേണ്ട അവൻ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിലാണ് ഇന്ന് രാത്രി വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കണ്ടിക്കുക. ഈ രാത്രി വിശ്വാസം വിട്ടുകളയാതെ ആത്മാവിൽ പോരാടുക. ഇന്ന് നമുക്ക് തോൽപ്പിക്കാനുള്ളത് മനുഷ്യനെയല്ല, നമുക്ക് തോൽപ്പിക്കാനുള്ളത് വാഴ്ചകളെയും അധികാരങ്ങളെയും ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനകളെയും എനിക്കറിയത്തില്ല, എനിക്ക് അല്പനേരം ഒന്ന് ആത്മാവിൽ നിറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇതൊരു ലൈവ് മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങ് പറഞ്ഞു വിടുകയാണ്. കേൾക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ അത് റിസീവ് ചെയ്തു കൊള്ളുക. രാത്രി നമ്മൾ അവരെ പിടിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി പിന്മാറാൻ വേണ്ടിട്ടല്ല കർത്താവ് വചനം കേൾപ്പിക്കുന്നത്. എവിടെയെങ്കിലും നിന്റെ വേദപുസ്തകം അടക്കി വെച്ചുകൊണ്ട് അവൻ എവിടെയെങ്കിലും നിന്റെ വിശ്വാസത്തെ അവൻ മൂടി വെച്ചിട്ട് അവൻ സ്തോത്രഫലം തലയിൽ കുമ്പിട്ട് നടക്കാനായിട്ടല്ല ഇന്ന് രാത്രി കർത്താവ് ഈ വചനം കേൾപ്പിക്കുന്നത്. ഇന്ന് രാത്രി നീ പുറത്തു വരട്ടെ, ഇന്ന് രാത്രി നീ അഭിഷേകത്തോടെ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവന്റെ അഭിഷേകത്തോടെ നിങ്ങൾ ആമൻ. സ്തോത്രം പറഞ്ഞു, ഞാൻ വലിയൊരു കഷ്ടതയിലായി, പക്ഷേ ആ കഷ്ടതയിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുവാൻ ഇടയാക്കുന്നു. എന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം കടന്നു വരുമ്പോൾ ആമൻ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമൻ നാലാം ഗ്രാമത്തിലും ഇറങ്ങി വരുന്നൊരു ദൈവം, ആമൻ വെള്ളത്തിന് മീനെ നടന്നു വരുന്നൊരു ദൈവം, ആമൻ ഹല്ലേലൂയ ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ബാലം മരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ദൈവം. ആമൻ നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ചാലോ ആമൻ മാത്തേ മറിയെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ ആ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ പറയാം, നിങ്ങൾ കഷ്ടതയിലായാലോ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കഷ്ടതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമുണ്ട്, എന്നെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന വെളിയിൽ കൊണ്ടുവരുന്ന ദൈവമുണ്ട്. ആ ദൈവം എന്നെ അനുഗ്രഹിക്കുവാൻ അവൻ സർവശക്തനായ ദൈവമാണ്. ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു. ആമൻ സ്തോത്രം 116 സങ്കീർത്തനം. ആമൻ ഹല്ലേലൂയ. അതിന്റെ ആമൻ സ്തോത്രം 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മരണപാശങ്ങളെ ചെത്തി, പാതാള വേദനകളെ ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ആമൻ, അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. കഷ്ടതയിലിരിക്കുന്ന ദാവീദ് എപ്രകാരമുള്ള കഷ്ടത? ആമൻ, ദാവീദ് പറഞ്ഞു മരണപാശങ്ങൾ എന്നെ ചുറ്റി, ആമൻ പാതാള വേദനകൾ എന്നെ പിടി.
പിടിച്ചു. അവൻ ദാവീദ് പറയുന്നു, എന്റെ അസ്ഥികൾ മുറുങ്ങുന്നത് പോലെ തോന്നി, എന്റെ ശരീരത്തിൽ നിന്ന് അവൻ എന്റെ ആത്മാവൻ വേർപെട്ടു പോകുന്നത് പോലെ എനിക്ക് തോന്നി. മരണ പാശങ്ങൾ എന്നെ ചുറ്റി നിൽക്കുകയാണ്, വേദനകൾ എന്നെ പിടിച്ചിരിക്കുകയാണ്, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അതിന് മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ദാവീദ് പറയുന്നു, ഞാൻ കഷ്ടതയിലായപ്പോൾ ഞാൻ വിശ്വാസം സംസാരിച്ചു, ഞാൻ കഷ്ടതയിലായപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, എന്റെ ദൈവം എനിക്ക് മറുപടി നൽകി തന്നു. എവിടെയൊക്കെയോ ചില വ്യക്തി ജീവിതങ്ങൾ, ആമേൻ ഹല്ലേലൂയ, ചില മരണ വേദനകളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തി ജീവിതങ്ങൾ, ഇന്ന് രാത്രി ദൈവം അവരെ വിടുവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഒരാഘോഷം രാത്രിയുടെ യാമങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്തൊക്കെയോ ആമേൻ ആകാത്ത സ്വപ്നങ്ങൾ നിന്നെ അലട്ടുന്നു, നിന്റെ ഉറക്കങ്ങൾ കെടുത്തിക്കളയുന്നു, സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ നിന്നെ ആമേൻ വേട്ടയാടുന്നത് പോലെ, എന്തൊക്കെയോ ഭയം നിന്നെ പിടിച്ചിരിക്കുന്നത് പോലെ, ഇന്ന് രാത്രി സ്തോത്രം ഹല്ലേലൂയ, അതിനകത്തു നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഇന്ന് രാത്രി വിശ്വാസം പറ, മരണപാശങ്ങൾ എന്നെ ചുറ്റിയാലും പാതാളം വേദനകൾ എന്നെ പിടിച്ചാലും ഇന്ന് രാത്രി ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിക്കോ, അവൻ എന്റെ കഷ്ടത എഴുത, അവൻ എന്റെ പുറത്തു കൊണ്ടുവരികയാണ്. എന്റെ ആവശ്യ അവൻ ദുസ്വപ്നങ്ങളെ മാറ്റി ദൈവിക സ്വപ്നങ്ങളെ നൽകി തന്ന നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. അർദ്ധനാരകൾ കവനഘടകം ചെന നിന്റെ ശരീരത്തെ ആമിഷ്ടോത്രം ദണ്ഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിന്റെ ശരീരത്തെ ആമിഹല്ലേലൂയ എന്താ ബലഹീനമാക്കിക്കൊണ്ടിരിക്കുന്ന, പുറമെ നിന്ന് നോക്കിയാൽ ആരോഗ്യമുണ്ട്, പുറമെ നിന്ന് നോക്കിയാൽ എല്ലാം ഓക്കെയാണ്, പക്ഷേ സ്തോത്രം ഹല്ലേലൂയ, ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മറ്റാരോട് പറയുവാൻ കഴിയാത്തതുപോലെ ശരീരത്തെ ബലഹീനമാക്കുന്ന ആമിൻ 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 പാതാള വേദനകൾ അവൻ ചുറ്റിയിരിക്കുന്നത് പോലെയുള്ളതായിരിക്കുന്ന, അവൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു വലിയ കുഴിയിലോട്ട് ഇറങ്ങിപ്പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നത് പോലെയുള്ളതായിരിക്കുന്ന അനുഭവങ്ങളുള്ളതായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ രാത്രി കേൾക്കുന്നുണ്ട്. അവൻ ഇന്ന് നിങ്ങളോട് അവൻ പരിശുദ്ധ വിടപെടുന്നത് വെളിയിൽ വരട്ടെ. ഇന്ന് മുതൽ വിശ്വാസത്തോടെ കർത്താവിനെ യാമേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുക, ദൈവത്തിന്റെ പുറത്തു കൊണ്ടുവരാൻ വിശ്വാസം പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഈ സങ്കീർത്തനത്തിൽ തന്നെ ഞാൻ ഒത്തിരി നേരം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പുതിയ നിയമത്തിലൂടെ കടന്നു വരണം. ആമേൻ പൗലോസിന്റെ ആമേൻ ഹല്ലേലൂയ എഴുതിയിരിക്കുന്ന ലേഖനത്തിന്റെ അകത്തു ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ആമേൻ സങ്കീർത്തനത്തിനകത്ത് നിന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ലേഖനത്തിലൂടെ കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദാവീദ് എന്താണ് അവന്റെ വിശ്വാസം അവൻ വിളിച്ചു പറഞ്ഞത്? ആമേൻ ഹല്ലേലൂയ. അതിന്റെ ആമേൻ സ്തോത്രം അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യഹോവ കൃപയും നീതിയും ഉള്ളവനാണ്. അതിന്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ മനമേ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എട്ടാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നു, യഹോവ വിടുവിക്കുന്ന ദൈവം. ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. അവൻ അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എന്റെ ബന്ധനങ്ങളെ അടിച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, കഷ്ടതയായ ദാവീദ്, മരണവേദനയുള്ള ദാവീദ്, പാതാള വേദനയുള്ള ദാവീദ്, മരണവാശത്ത് പിടിപ്പെട്ട ദാവീദ്, നാലാമത്തെ വാക്യം കഴിഞ്ഞ അഞ്ചാമത്തെ വാക്യത്തിലോട്ട് കയറുമ്പോൾ അവൻ വിശ്വാസം സംസാരിക്കാൻ തുടങ്ങി, അവൻ വിശ്വാസം പറയാൻ തുടങ്ങി. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ മൊമെന്റ് മുതൽ, ഈ സെക്കൻഡ് മുതൽ നിങ്ങൾ വിശ്വാസം സംസാരിച്ചു തുടങ്ങട്ടെ. ഏത് വിശ്വാസമാണ് നിങ്ങൾ പറയേണ്ടത്? ആവശ്യം, എന്റെ ദൈവം കൃപയും നീതിയും ഉള്ളവനാണ്. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കുരുക്കൽ കുരുക്ക് ുന്നവനല്ല ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. കിടക്കുന്ന അവൻ കെട്ടുകളെ അടിച്ച് നീ അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്ന് നിന്റെ പുറത്തു കൊണ്ടുവരുന്ന നീതിയുള്ള ദൈവം. അല്പബുദ്ധികളെ പ്രകാശിപ്പിക്കുന്ന ആമേൻ സ്തോത്രം ഒരു ദൈവം. ആമേൻ യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഒരു പക്ഷേ ആമേൻ ഈ വർഷം നിന്റെ എക്സാമിനകത്ത് ആമേൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, എവിടെയെങ്കിലും അല്പം ആമേൻ സ്തോത്രം അല്ല മാർക്കുകൾ കുറവായി പോയോ, എവിടെയെങ്കിലും ഒരു പരാജയം നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ, ഇതിനകത്ത് ദൈവാത്മ പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്.
സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. വിശ്വാസത്തോടെ പറയണം കേട്ടോ, എന്റെ ദൈവം എനിക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മുൻപിലൊന്നും കാണത്തില്ലായിരിക്കാം, ഒരുപക്ഷെ ഒരു ഉപകാരവും ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കാം. ഇപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്, ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ വിശ്വാസത്തോടെ പറ, അവൻ എൻ മനവേ സ്വസ്ഥമായിരിക്കുക, നാളെ കുറിച്ചോ ഭാരപ്പെടണ്ട, നിന്റെ ബിസിനസിനെ കുറിച്ചോർത്ത് നീ ഭാരപ്പെടണ്ട, നിന്റെ ജോലിയെ കുറിച്ചോർത്ത് നീ ഭാരപ്പെടണ്ട. ബാബ എൻ മനവേ സ്വസ്ഥമായിരിക്കുക, അവൻ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ദൈവം നിനക്ക് ഒരു ഉപകാരം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ അത് ആത്മാവിൽ കാണുന്നു. ആമേൻ. സ്തോത്രമല്ല, ചിലർക്ക് ഇന്ന് രാത്രി ദൈവം ഒരു മിറക്കൽ ചെയ്തിരിക്കും. ഇന്ന് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, ഇന്ന് ഈ മെസ്സേജ് കഴിയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഫോണിനകത്ത് ആമസ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ ആമസ്തോത്രം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ മറുപടിയായി റിസീവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് റിസീവ് ചെയ്യുമെന്ന് ഏറ്റെടുക്കാൻ കഴിയും? രാത്രി ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയും? ഇന്ന് രാത്രി ഒരു മറുപടി ഉണ്ടാകാൻ ചില വിഷയത്തിന്റെ മേലെ ഇന്ന് രാത്രി ഒരു മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. ചില വിഷയങ്ങളുണ്ട്, അതിനകത്ത് ദൈവമാവൻ ഒരു പാവൻ പ്രാർത്ഥന വിഷയത്തെ ദൈവം അതിനകത്ത് പുറത്തോട്ട് എടുത്തിട്ട് ദൈവം അതിന് ആമൻ പറയുന്നു. ഇത് ദൈവം അതിന്റെ ധിക്കരിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പറയുന്നു, അവൻ അതിന്റെ ദൈവം നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ നിറഞ്ഞോകട്ടോ. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഇതിനകത്ത് എല്ലാവരുടെ മുഖങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല. എന്റെ പ്രസംഗം ഡിസ്റ്റർബ് ആകാതിരിക്കേണ്ടതിന് ആമേൻ ഞാൻ ആരുടെയും സ്ക്രീനുകൾ ആമേൻ സ്വൈപ്പ് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ മതി പ്രവർത്തിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊള്ളണം. ഞാൻ ദൂത് പറഞ്ഞാൽ മതി, എന്നെ ദൈവം ഏൽപ്പിക്കുന്നത് പ്രസ്താവിച്ചാൽ മതി. എവിടെയാണോ വിടുതലാകേണ്ടത്, ഏത് വ്യക്തിയാണോ ദൈവം തൊടേണ്ടത്, അവർ ഇരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് എനിക്കറിയാം. രാത്രി ചില കുടുംബങ്ങളുടെ അകത്ത് ദൈവാത്മാവ് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചിലരുടെ മേൽ ആ ദൈവശക്തി ആഞ്ഞടിക്കുന്നുണ്ട്, ചിലരുടെ മേൽ ആ ദൈവശക്തി വെളിപ്പെടുന്നുണ്ട്, ചിലർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് നന്നായി ഫീൽ ചെയ്യാൻ കഴിയുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആ ഈ ഫോണിലൂടെയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലോ, ഞാൻ പ്രസംഗിക്കുന്ന വചനം തിരികെ വരുന്നില്ല. അത് എവിടേക്കോ ചില ഭവനങ്ങളിൽ ചില വ്യക്തികളുടെ മേലേക്ക് അത് ആ വിശ്വാസം അത് പതിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൽ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ നിങ്ങൾ അത് ഏറ്റെടുത്തു കൊടുക്ക, ദൈവം ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഉടനകത്ത് നികടകജനാറമക്ഷ്യ അർത്ഥൽ വൈഡമാന ഘടകം ശമ്പമാന. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോവുകയാണ്. അടകൽ ഘടകം ജനാരകം തുനിയ അർത്ഥി വൈഡ ഘടകം ശമ്പമാനകസിയ. പരിശുദ്ധാത്മ പറയുന്നു, ആമൻ, ചില വിഷയത്തിന് മേൽ ദൈവം ചില സ്ഥിതികളെ മാറ്റാൻ പോകുന്നു. ആമേൻ, 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 ആമേൻ. അവൻ എന്തൊക്കെയോ ചിലത് കയറ്റി അഴക്കുന്നത് പോലെയുള്ളതായിരിക്കുന്ന ചില മേഖലകളുടെ അകത്ത് ആമൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില സ്ഥിതികളെ ദൈവം മാറ്റാൻ പോകുന്നു. എവിടെയെങ്കിലും ദൈവ പ്രവർത്തികളെയും വെളിപ്പെടുത്താൻ പോകുന്നു. ഈ രാത്രി നിങ്ങൾ അത് ഏറ്റെടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവ ചില സാഹചര്യങ്ങളെയും മാറ്റിമറിക്കും. നിയമങ്ങളെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും കേട്ടോ. ഹല്ലേലൂയ. നിയമങ്ങളെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഉദാരാദി അർദ്ധനാരകത്തില്ല. ചിലർക്ക് ആമസ്തോത്രമല്ലിയ ചിലരുടെ ഫോൺ കോളുകൾ എടുക്കാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. ചിലരുടെ ഫോൺ കോൾ റിസീവ് ചെയ്യാൻ കഴിയാത്തതുപോലെ ചില സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ ചില സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവാത്മാവ് പറയുന്നത് നീ ഭാരപ്പെടണ്ട. ആമസ്തോത്രമല്ലിയ അവരുടെ മുമ്പിൽ അവൻ തോറ്റു കൊടുക്കുവാൻ വിളിച്ചൊരു ദൈവമല്ല ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ ആമസ്തോത്രം അനുവദിക്കുന്ന ഒരു ദൈവം ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ഹല്ലേലൂയ അവരുടെ മുൻപാകെ അവന്റെ തലയെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾ ഇന്ന് രാത്രി മാനിക്കുന്ന ദൈവമാണ്. ഈ വചനം എടുക്കുവാൻ ഏറ്റവും പൗലോസിനെ പ്രേരിപ്പിച്ച ഒന്നായിരുന്നു ആമേൻ സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ 15-ാമത്തെ വാക്യം, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയുടെ വിലയേറിയതാകുന്നു.
എന്തുകൊണ്ടാണ് പൗലോസേ ഈ വചനം തന്നെ ഈ ദാവീദിന്റെ വാക്കുകൾ തന്നെ ഏറ്റെടുത്തത്? പൗലോസ് പറയും സ്തോത്രം, മരണപാശങ്ങൾ ചുറ്റിയപ്പോൾ, പാതാള വേദനകൾ പിടിച്ചപ്പോൾ ആമേൻ ഹല്ലേലൂയ ദാവീദ് വിശ്വാസത്തോടെ പറഞ്ഞു, ആമേൻ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ആമേൻ ഹല്ലേലൂയ. ആ ദാവീദിന്റെ പ്രത്യാശ കണ്ടിട്ട് ഇതാ മരണത്തിലൂടെ ആ മരണനിര താഴ്വരയിലൂടെ കടന്നുപോയ പൗലോസും ഈ വിശ്വാസ വചനം അവൻ ഏറ്റെടുത്തു. അവൻ പറഞ്ഞു സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു, അതേ ആത്മാവ് എന്റെ പേരിൽ വ്യാപരിക്കുന്നുണ്ട്, ആമേൻ സ്തോത്രം, എന്നെ ജീവിപ്പിക്കുന്ന ദൈവമാണ്, ആമേൻ, മരണപാശങ്ങൾ എന്നെ ചുറ്റിയാലും. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും പറയുകയാണ്. ആമേൻ രണ്ട് കൊരിന്ത്യർ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ എട്ടാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഇടുങ്ങിയിരിക്കുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ ആമേൻ സ്തോത്രം രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ നാലാം അധ്യായത്തിന്റെ ആ വാക്യത്തിലേക്ക്, അതിന്റെ മുതലിലുള്ളതായി തുടക്കമുള്ള വാക്യത്തിലേക്ക് ഞങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആമേൻ സ്തോത്രം, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകുകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായിരിക്കുന്ന രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം ആമേൻ സ്തോത്രം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറന്നിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറന്നിരിക്കുന്നു. ദൈവ ആമേ പ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെ കുരുടാക്കി. ആമേൻ ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ് സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. ആമേൻ സ്തോത്രം. അപ്പൊ പൗലോസേ എന്താ അധൈര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്? പൗലോസ് പറയുന്ന സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെ ആമേൻ ഹല്ലേലൂയ അത് പ്രസംഗിക്കാതിരിക്കേണ്ടതിന് പിശാച് ഞങ്ങൾക്കെതിരെ അവൻ വലിയ പോരാട്ടം കഴിക്കുന്നുണ്ട്. ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയി, പൗലോസ് ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. ആമേൻ ഹല്ലേലൂയ. പൗലോസ് ആമേൻ സ്തോത്രം മരണത്തെ മുഖാമുഖമായി കണ്ടു. പൗലോസ് സ്തോത്രം അവന്റെ ജീവനകത്ത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ രണ്ട് കൊരിന്ത്യർക്കെതിരെ അതിന്റെ ഒന്നാം അധ്യായത്തിൽ മുതലൊക്കെ വായിക്കുമ്പോൾ അതിന് അഞ്ചാമത്തെ വാക്യത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ആമേൻ സ്തോത്രം പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ അവൻ പെരുകി. ആമേൻ ഹല്ലേലൂയ. അവൻ വലിയ ദരിദ്രങ്ങളിലായി, ഒത്തിരി പ്രതികൂലങ്ങൾ അവൻ ഉണ്ടായിരുന്നു, ഒത്തിരി എതിരാളികൾ ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം. ഈ എതിരാളികൾ ഉള്ളപ്പോൾ, പ്രതികൂലങ്ങൾ ഉള്ളപ്പോൾ, കഷ്ടങ്ങൾ ഉള്ളപ്പോൾ പൗലോസ് പറയുന്നു, ആമേൻ സ്തോത്രം, ഈ കഷ്ടത്തിനകത്തും ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ആമേൻ. ആ നഷ്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, ആ കഷ്ടത്തിന്റെ നടുവിൽ വിശ്വാസം പറയുവാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇതാ അടുത്ത ഒരു യുഗത്തിനകത്ത് അത് നിന്റെ കാലഘട്ടമായി. ആമേൻ. ഹല്ലേലൂയ. ഈ കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധിക്കകത്ത് ആരൊക്കെ ഈ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടുള്ളവരുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു അടുത്ത സമയം എന്ന് പറയുന്നത് അത് എന്റെയും നിങ്ങളുടെ സമയമായിരിക്കും. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം സഭകൾ അടഞ്ഞു കിടക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, പ്രാർത്ഥനയെ മുടക്കി, ആരാധന മുടക്കി, ദൈവവചന ധ്യാനം മുടക്കി, ആവിനാരും എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ഹല്ലേലൂയ വിശ്വാസം ആമേൻ ബലഹീനമായി അതിനകത്ത് ക്ഷീണിച്ച് മടുത്ത് മാറി നിൽക്കുന്നവരെ കുറിച്ചല്ല, ആമേൻ, ഇതിനകത്തും വിശ്വാസത്തിൽ പോരാട്ടം കഴിച്ചവരെ കുറിച്ച് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇതാ നിങ്ങൾക്ക് ഒരു സീസൺ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒരു പുതിയ കാലഘട്ടം ദൈവം തുറന്നു തരാൻ പോവുകയാണ്. അടുത്ത സമയങ്ങൾ അത് നിങ്ങളുടെ സമയങ്ങളാണ്. ആമേൻ. ഇനി ഒരു ദൈവസഭയുടെ ആമേൻ അടുത്തൊരു മൂവ്മെന്റ്, അടുത്തൊരു നിമിഷം, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നിലനിന്ന ദൈവ മക്കളുടെ ഒരു കാലഘട്ടമാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ ആമേൻ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അത് പിടിക്കാൻ പോവുകയാണ്. രണ്ട് കൊരിന്ത്യർക്കെതിരെ ലേഖനം അതിന്റെ നാലാം അധ്യായത്തിനകത്ത് അവിടെ പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വരുന്നു, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ചു, നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു.
പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ പൗലോസ് പറയുന്നു ആമൻ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു പൗലോസ് എന്താ പൗലോസ് സംസാരിക്കുന്നത് പൗലോസ് പറയും കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെ ഉയർപ്പിക്കും ഇന്ന് നിങ്ങൾ പറയണം കേട്ടോ യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ട് അവൻ ഈ സെപ്റ്റംബർ മാസത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് ഇന്നും ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ പറയുന്നു ഞാനും ഉയർക്കാൻ പോവുകയാണ് ദൈവ സഭകൾ പുറത്തു വരാൻ പോവുകയാണ് ദൈവ ശക്തി വെളിപ്പെടാൻ പോവുകയാണ് അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ് നീ ഒതുങ്ങുകയല്ല ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ജീവിതം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട് അവിടെ മൂന്നാമത്തെ നിയമത്തിന്റെ നാലാമത്തെ വാക്യം പൗലോസ് പറയുന്നു ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട് ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല പൗലോസ് പറഞ്ഞു ഞങ്ങൾ ഇത് സ്വയമായിട്ട് പ്രാപ്തമായി സങ്കല്പിക്കുന്നതല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് എന്റെ സങ്കല്പമല്ല എന്റെ വിശ്വാസമാണ് അയ്യോ ഞാൻ ഏതെങ്കിലും ആരുടെയെങ്കിലും പ്രസംഗത്തിനകത്ത് പ്രസംഗം കേട്ടിട്ട് ആവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു ഇമോഷന്റെ അകത്ത് ഞാൻ സങ്കല്പിക്കുന്നതല്ല ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് അവൻ മറിച്ച സ്തോത്രമല്ലേലൂയ ഞാൻ ക്രിസ്തുവിനാൽ ഒരു ഉറപ്പന്റെ അകത്തുള്ളത് കൊണ്ട് ക്രിസ്തുവിൽ എനിക്ക് ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ വിശ്വാസത്തോടെ ആ ഉറപ്പോടെ പറയുകയാണ് യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്റെ അകത്ത് വ്യാപരിക്കുന്നത് കൊണ്ടും ഞാൻ അകത്ത് ഞാൻ വെളിയിൽ വരും ആമേൻ 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 ഇന്ന് രാത്രി രോഗികളായിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ ഈ സെക്കൻഡിൽ നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കാൻ പോകും ഈ സെക്കൻഡിൽ നിങ്ങളുടെ മേൽ വിടുതൽ വ്യാപരിക്കാൻ പോകും ജീവിതം ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എങ്ങനെയുള്ള ഉറപ്പാണ് ഇതൊരു സങ്കല്പമല്ല ആമസ്തോത്രം ഇതൊരു ചിന്തയല്ല ആമസ്തോത്രം ഇതൊരു ഊഹാപോഹമല്ല മറിച്ച് ക്രിസ്തുവിനാലുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന ക്രിസ്തു മരിച്ചവരുടെ അകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സൗഖ്യം നിങ്ങൾ റിസീവ് ചെയ്തു കൊടുക്കാം സൗഖ്യമാകിയാം സൗഖ്യമാകിയാം പൗലോസ് പറഞ്ഞു ഇത് ഞങ്ങളുടെ സങ്കല്പമല്ല വിശ്വാസമാണ് ക്രിസ്തുവിനാലുള്ള ഉറപ്പാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല എന്റെ ഉറപ്പാണ് ഞാൻ വിശുദ്ധിയിൽ പ്രവേശിക്കുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല എന്റെ ഉറപ്പാണ് ഞാൻ സൗഖ്യമാകുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല ക്രിസ്തുവിലുള്ള എന്റെ ഉറപ്പാണ് നാമേ പറയാൻ കഴിയുമോ ഞാൻ അഭിഷേകത്തോടുകൂടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല എന്റെ ഉറപ്പാണ് ഞാൻ ആരാധിക്കുന്ന ദൈവസഭ ഞാൻ ചേർന്ന് നിൽക്കുന്ന ദൈവസഭ ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അവൻ അതിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല എന്റെ ഉറപ്പാണ് ഞാൻ ഈ പ്രസംഗം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്ന ദൂതുകൾ സംഭവിക്കുമെന്നുള്ളത് എന്റെ സങ്കല്പമല്ല മറിച്ച് ക്രിസ്തുവിൽ ഇതെന്റെ ഉറപ്പാണ് ഞാൻ അങ്ങ് ഡെലിവർ ചെയ്യുകയാണ് ആ ഉറപ്പോട് ഇന്ന് രാത്രി ചിലരുടെ ആത്മാവിന്റെ അകത്തേക്ക് ഈ വചനം ഇടിച്ചു കയറുകയാണ് ദൈവമക്കളെ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ സങ്കല്പമല്ല കേട്ടോ ക്രിസ്തു എന്ന് പറയുന്നത് നിന്റെ ഊഹാപോഹമല്ല കേട്ടോ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തു ലൈവായി നിങ്ങളുടെ അകത്തുണ്ട് നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ദൈവമുണ്ട് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ദൈവമുണ്ട് ചിലരുടെ മേലാ ദൈവശക്തി മുറിക്കകത്ത് ദൈവമുണ്ട് നിന്നെ പിടിച്ചെഴുതിക്കുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ ഇതാ ദൈവം ലൈവാ നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങുന്നു
യേശുവിനെ അവൻ ഇന്ന് രാത്രി കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. യേശുവിന്റെ സൗഖ്യം റിസീവ് ചെയ്യുവാൻ അവരുടെ ശരീരത്തിന്റെ ഒരു വിടുതലുണ്ടാകട്ടെ. അവരുടെ ശരീരം ഹല്ലേലൂയ ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ അത് സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മ കണ്ണുകൾ തുറക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. ഓർമ്മയുടെ ശരീരത്തിന് മേൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. എവിടേക്കോ ദൈവ പ്രവൃത്തി ആനടിക്കുന്നു, എവിടേക്കോ ദൈവകൃപ നിങ്ങൾക്കെതിരെയുള്ള ചില വെല്ലുവിളികളുടെ മേൽ ആമിസ്തോത്രം ദൈവശക്തി വെളിപ്പെടുകയാണ്. ആമൻ ഹല്ലേലൂയ ഉദാരക സന്തര അരകൽക്കമനഘടകജന ആമൻ യേശുവിന്റെ നാമത്തിൽ ഇതെന്റെ സങ്കല്പമല്ല, ഇതെന്റെ വിശ്വാസമാണ്, ഇതെന്റെ വിശ്വാസമാണ്. ആമൻ പൗലോസ് പറയുന്നു, ഈ വിധം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഈ വിധം ഞങ്ങൾക്ക് ഒരു ദൈവത്തോട് ക്രിസ്തുവിനാൽ ഒരു ഉറപ്പുണ്ട്. എന്താണ് ഉറപ്പ്? ആമൻ അത് വല്ലതും സ്വയമായിട്ട് പറയുന്നതല്ല, അത് സങ്കല്പിച്ചു പറയുന്നതല്ല, അത് എടുത്തു പറയുന്നതല്ല, മറിച്ച് ഹല്ലേലൂയ ദൈവാത്മാവിനാലുള്ള ക്രിസ്തുവിനാലുള്ള ഉറപ്പിനാൽ പ്രസ്താവിക്കുകയാണ്. അവൻ അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങി പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വന്ന മോശത്തിന്റെ മുഖത്തവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. സ്തോതമല്ല, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവിടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാ ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ ലേഖനങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഇരുത്തി വായിക്കണം കേട്ടോ. ലേഖനമാണ് നിങ്ങൾ നിൽക്കുന്നത്. ഒരു മൂടുപടമില്ല, പഴയ നിയമത്തിന്റെ അകത്തല്ല, ഒരു പ്രമാണത്തിന്റെ അകത്തല്ല, മറിച്ച് ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ നിൽക്കുന്നത് കർത്താവിനാൽ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു പുതിയ നിയമ കാലഘട്ടത്തിലാണ്. കൂടുപടം നീങ്ങപ്പെട്ട ഒരു കാലഘട്ടം. അയ്യോ, എന്റെ മുമ്പിൽ ഒരു മറ കിടക്കുകയാണ്, എനിക്ക് മുന്നേറാൻ കഴിയത്തില്ല, എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയത്തില്ല, ദൈവത്തെ എനിക്ക് കാണുവാൻ കഴിയത്തില്ല. ആമസ്തോത്രം ഇല്ല, ഞങ്ങൾക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആമസ്തോത്രം ഹല്ലേലൂയ ഒരു തിരശ്ശീല കപ്പുറം പോയി ഓടി ഒളിച്ച പഴയ നിയമത്തിലെല്ലാം നിൽക്കുന്നത് നിങ്ങൾ മറിച്ച് അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ ക്രിസ്തുവിൽ സ്വീകാര്യമുള്ളതായിരിക്കുന്ന ഒരു പുതിയ തലമുറ, ഒരു പുതിയ കാലഘട്ടം, ക്രിസ്തുവിനോടുകൂടെയുള്ളതായിരിക്കുന്ന ഒരു പുതിയ അഭിഷേകത്തിന്റെ നിയമത്തിന്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലാണ് ഞാനും നിങ്ങളും. നിങ്ങളുടെ അകത്ത് ക്രിസ്തുവുണ്ട്. ആ കൂടുവൻ നീങ്ങിയവൻ ഇന്ന് രാത്രി ആമിൻ പറയട്ടെ. മൂടുപടം കിടക്കുന്നിടത്തോളം കാലം ഹല്ലേലൂയ നിനക്ക് പ്രാഗൽഭ്യം ഉണ്ടാകും. പക്ഷെ മൂടുപടം മാറുന്നവന് പ്രാഗൽഭ്യം ഉണ്ടാകും. ഈ മൂടുപടം എപ്പോ മാറുമെന്ന് ചോദിച്ചാൽ നിന്റെ അകത്ത് ക്രിസ്തുവിന്റെ ആത്മാവ് ചലിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൂടുപടം മാറും. അങ്ങനെ ഇന്ന് രാത്രി ഹല്ലേലൂയ എവിടെയെങ്കിലും ഹല്ലേലൂയ ഒരു മൂടുപടം പോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിനെ പ്രാർത്ഥിക്കാം. നെടുമ്പാട് വീടാ ദൈവസ്ഥാനം നിങ്ങൾ സമർപ്പിച്ചുകൂടാ. ക്രിസ്തുവിനെ നിങ്ങൾ റിസീവ് ചെയ്യ്. ഇന്ന് രാത്രി മൂടുപടം മാറട്ടെ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ തേജസ് പ്രാപിച്ച് അതേ പ്രതിയായി രൂപാന്തരപ്പെടുന്നു. അറിയാമോ നിങ്ങൾക്ക് അടിയേൽക്കൻ അടിയേറ്റ അവൻ ബന്ധിക്കപ്പെട്ട അവൻ കഷ്ടതയിൽ കിടന്ന അവൻ പൗലോസ് പറയുന്നത് പോലെ ഞെരുക്കം അനുഭവിക്കുന്ന ഭാരം അനുഭവിക്കുന്ന പൗലോസ് പറയുകയാണ് ആമസ്തോത്ര ഹല്ലേലൂയ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആമസ്തോത്ര തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി ഞങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ ഏഴാമത്തെ വാക്യം രണ്ട് കൊരിന്ത്യർ നാലാമത്തെ അതിന്റെ ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾ മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകല
ആ വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഈടുങ്ങിയിരിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം കണ്ടോ? ആമേൻ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഈടുങ്ങിയിരിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊക്കെ ഒരല്പം പ്രശ്നം വന്നാൽ മതി അല്ലെ, ഒരു ചെറിയ വിഷയം വന്നാൽ മതി, നമ്മളതങ്ങ് ഒത്തിരി പെരുപ്പിച്ച് പറയും. ഒന്നും പറയണ്ട, ഭയങ്കര പ്രശ്നമാ, ഭയങ്കര കഷ്ടതയാ, അയ്യോ ഭയങ്കര പ്രതികൂലമാ ബാസേ, അയ്യോ ബാസേ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ ബാസേ, ഒന്ന് ബോധിച്ചാട്ടെ ബാസേ. പക്ഷെ പൗലോസ് നോക്കിയേ, പൗലോസ് പറയുന്ന സ്വന്തമല്ലയ്യ, ഞങ്ങൾ സകലവിധ കഷ്ടത്തിൽ ഇരുന്നിട്ടും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നു. ദൈവം ഇതാ വിശ്വസിക്കുന്നവന്റെ വാക്ക്, അകത്ത് വിശ്വാസമുള്ളവന്റെ വാക്ക്. ഹല്ലേലൂയ. അകത്ത് ക്രിസ്തു ഉള്ളവന്റെ അവൻ മനോഭാവമില്ല, അകത്ത് ക്രിസ്തു ഉള്ളവന്റെ വിശ്വാസത്തിന്റെ വചനമില്ല. ഞങ്ങൾ സകലവിധ കഷ്ടത്തിലായാലും ഞങ്ങൾ ഇടുങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാലറി കിട്ടില്ലെങ്കിലും അവൻ കുഴപ്പമില്ല, അവൻ ക്രിസ്തു നടത്തുമെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? നിരാശയുമില്ല, ഒരു ഭാരവുമില്ല. ഞാൻ ഇടുങ്ങിയിരിക്കുന്നില്ല, എനിക്ക് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യ പ്രാപനാണ്. ഞാൻ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ പ്രതിബിംബമായി രൂപാന്തരപ്പെട്ടവനാണ്. അതുകൊണ്ട് എന്റെ മുഖം അവൻ വാടിയിരിക്കാനുള്ളതല്ല, അവൻ തേജസ് വെളിപ്പെടുത്താനുള്ളത്. ഇന്ന് പകൽ വിശ്വാസേവമേതലേ, നിന്റെ മുഖം വാടാനുള്ളതല്ല, തേജസ്സിന്റെ തേജസ് വെളിപ്പെടുത്താനുള്ളത്. ഇന്ന് കാണുന്ന തേജസ് അല്ല നാളത്തെ നിന്റെ തേജസ്, ഇന്ന് കാണുന്ന ദൈവകൃപയിലെ നാളത്തെ നിങ്ങളുടെ ദൈവകൃപ, ഇന്ന് കാണുന്ന ഇന്ന് പ്രാപിച്ച അഭിഷേകമല്ല നാളെ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ. കൃപമേൽ കൃപ പ്രാപിച്ചുകൊണ്ട് അഭിഷേകത്തിൽ നിന്നും അഭിഷേകത്തിലേക്ക്, തേജസ്സിൽ നിന്നും തേജസ്സിലേക്ക് ദൈവസഭയെ ദൈവം എടുത്തു മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രി ഞാൻ തിരിച്ചു പറയുമ്പോൾ ഈ സഭയുടെ മേൽ ഒരു വലിയ ദൈവ പ്രവൃത്തി, യേശുവിന്റെ നാമത്തിൽ ദൈവം അതിന്മേൽ അടക്കുക. പട്ടണത്തിൽ ചില കുടുംബങ്ങളെ ആമേൻ സ്വാമൻ പിടിക്കാൻ പോയ ദൈവദാസന്റെ സഭയോട് പരിശുദ്ധാത്മ പറഞ്ഞു, പട്ടണത്തിൽ ഹല്ലേലൂയ ചില കുടുംബങ്ങളെ സഭയ്ക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. തേജസ് മേൽ തേജസ് പ്രാപിച്ച ആമേൻ സ്തോത്രമല്ലേ, പ്രാഗല്ഭ്യത്തോടെ ഉറപ്പോടെ ഹല്ലേലൂയ ആമേൻ സ്തോത്രമല്ലേ, ക്രിസ്തുവിനെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പ്രതിമയായി ആമേൻ സ്തോത്രം, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക ശുശ്രൂഷ ആമേൻ ഹല്ലേലൂയ ദൈവ സഭയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ അതിനു വേണ്ടി ചേർന്ന് നിന്നുകൊള്ളുക. അവൻ ദൈവ പ്രവൃത്തിയെ അവൻ ദൈവമേ ദൈവദാസനുടെ ദൈവ സഭയുടെ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ സകലവിധ കഷ്ടങ്ങൾ സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്, പ്രശ്നമുണ്ട്, പക്ഷെ പ്രശ്നത്തിനകത്ത് ഞങ്ങൾക്കൊരു വിശാലതയുണ്ട്. പ്രതികൂലമില്ലെന്നല്ല, അയ്യോ സ്തോത്ര ആരോഗ്യം പറയുന്നത് പോലെ അയ്യോ ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പവുമില്ല. ആമേൻ സ്തോത്ര, വന്നു കഴിഞ്ഞ പിന്നെ ഫുൾ അനുഗ്രഹമാ, ഫുള്ള് വിടുതലാ. ആമേൻ സ്തോത്ര, അയ്യോ അതൊന്നും ഇല്ല കേട്ടോ, ചുമ്മാ ആമേൻ സ്തോത്ര അല്ലയ്യ, ചുമ്മാ നിങ്ങളെ വാക്കുകൾ കൊണ്ട് ആമേൻ സ്തോത്ര നിങ്ങളെ ആമേൻ വശീകരിക്കുന്നതല്ല ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത്. മറിച്ച് സ്തോത്രം അല്ലയ്യ, നീ ഒറ്റപ്പെട്ടാലും അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയാനാ. കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആളെ കൂട്ടുവാൻ വേണ്ടിട്ട്. ആമേൻ ഹല്ലേലൂയ. എന്തെങ്കിലും പറയുന്നതല്ല ശുശ്രൂഷ എന്ന് പറയുന്നത്, മറിച്ച് സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ഭയപ്പെടുക, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ ഉള്ളവരെക്കാൾ വലിയവൻ നിങ്ങളുടെ അകത്തുണ്ട്. ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങുന്നു എന്ന് പ്രസ്താവിക്കുന്ന ദൈവം നിങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം പറയുന്നു സകലവിധ കഷ്ടവും സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. പൗലോസ് പറയുന്നു, ഹല്ലേലൂയ. പൗലോസ് പറയുന്ന
ദൈവത്തിന്റെ അതേ ആത്മാവ് ഞങ്ങളിലുമുണ്ട്. ആമേശ്വര യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വിശ്വാസം സംസാരിക്കുക. ആമേ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, ആമ സകലവിധ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഇതാ ഞങ്ങളുടെ വിശ്വാസം. പൗലോസ് പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ഞങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നവരെങ്കിലും ആമേ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഇന്ന് രാത്രി ആമസ്തോത്രം ചിലരുടെ ആമസ്തോത്രം പറയാം നിരാശകളൊന്ന് മാറട്ടെ കേട്ടോ, നിങ്ങളുടെ മുഖം ഒന്ന് ആമസ്തോത്രം സന്തോഷം കൊണ്ട് നിറയട്ടെ, നിങ്ങളുടെ മുഖത്തുള്ള നിരാശകളൊന്ന് മാറട്ടെ. നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി സന്തോഷത്തോടെ നിങ്ങൾ കിടന്നുറങ്ങണം. വലിയ പ്രത്യാശയോടുകൂടെ നിങ്ങൾ എഴുന്നേൽക്കണം. ആ മെഹല്ലേലൂയ, സന്തോഷത്തോടെ എഴുന്നേൽക്കണം. അവൻ നിങ്ങൾ പറയേണ്ട ഒന്നുണ്ട്, ഞാൻ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നല്ലൊരു ആമേൻ പറയാൻ കഴിയുമോ? നിരാശപ്പെടത്തില്ല. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ പറഞ്ഞാലും ആരൊക്കെ എന്നെ വിളിച്ചില്ലേലും ഞാൻ നിരാശപ്പെടത്തില്ല, ഞാൻ നിരാശപ്പെടത്തില്ല. ആമേൻ. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവമായിരിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ആമേൻ. കഷ്ടതയുണ്ടെങ്കിലും ഇടുക്കമില്ല, ആമസ്തോത്രം പറയില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിരാശയില്ല, ഉപദ്രവം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ അഭിഷേകം, അതാ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. ഉപദ്രവം വന്നാൽ ഉപേക്ഷിക്കാത്തൊരു ദൈവം. പത്രോസിനെയും പൗലോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ അവൻ ചേർത്ത് പിടിച്ചൊരു ദൈവം. ഹല്ലേലൂയ. അവരെ വലിയ ദൈവം വിട്ടിട്ട് പോയില്ല, അവരെ വലിയ ദൈവം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ടാണ് അവർ സ്വന്തം മരണത്തിന്റെ മുൻപിലും അവർ വിശ്വാസം പ്രഖ്യാപിച്ചത്. അവർ ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും അവർ ഉപേക്ഷിക്കപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് തന്ന സമയം ഏകദേശം അവൻ തീർന്നിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ആ വിശ്വാസം വേഗത്തിൽ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകത്തില്ല. അടുത്തത് പറയുന്നു, ആമേൻ സ്തോത്രം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മധ്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളുടെ മരണവും നിങ്ങളിൽ ഇവിടെ വിളിച്ചു പറയട്ടെ. ദൈവത്തിനെ ഈ സമൂഹത്തിനകത്ത് ആരെങ്കിലുമൊക്കെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അത് ദൈവസഭയാണ്. ഏതെങ്കിലും ആമസ്തോത്രം നിരാശയിൽ കിടക്കുന്ന ആമസ്തോത്രം ഉപേക്ഷിക്കപ്പെട്ടവനായിരിക്കുന്ന മരണം മുൻപിൽ കാണുന്ന പ്രതികൂലത്തിന്റെ മറ്ററ്റം നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തിയെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ, ആ സമൂഹം ഉറപ്പോടെ ഞാൻ വിളിച്ചു പറയുന്നു, അത് ക്രിസ്തുവിന്റെ അനുയായികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവസഭയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. പൗലോസ് പറയുന്നു, നിങ്ങളിൽ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതികൂലം ഉണ്ടായേക്കാം, ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടായേക്കാം, ഞങ്ങൾക്ക് ഇടുക്കം ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ ഹല്ലേലൂയ. ഈ രാത്രിയിലും ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ചിലരെ ദൈവം ജീവിപ്പിക്കാൻ പോവുകയാണ്. ക്രിസ്തു ജീവിപ്പിക്കുന്ന ദൈവമാണ് കേട്ടോ, ക്രിസ്തു അവൻ ജീവിപ്പിക്കുന്ന ദൈവമാണ്. പുതിയ നിയമ അവൻ ജീവിപ്പിക്കുന്ന സുവിശേഷമാണ്. ആമേൻ ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ശുശ്രൂഷകന്മാർ ആമേൻ ഹല്ലേലൂയ ദൈവത്തെ കാണിച്ചു കൊടുത്തപ്പോൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാർ അവൻ ഹല്ലേലൂയ മരിച്ചവന്റെ അകത്ത് ക്രിസ്തുവിന്റെ ജീവനോടുകൂടെ അവൻ ജീവനായി മാറേണ്ടതിന് അവൻ ജീവനുള്ള ക്രിസ്തുവിനെ അവരുടെ അകത്ത് ഉരുവാക്കുവാനായിട്ട് ഇടയായി തീർക്കുന്നു. ഞങ്ങൾ മരിക്കുന്നവരെങ്കിലും നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. എത്ര പേർക്ക് ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാൻ കഴിയും.
സ്തോത്രം ആമേൻ ഹല്ലേലൂയ അതുകൊണ്ട് പൗലോസ് പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു ഞാൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കും ഈ രാത്രി ഈ നിമിഷം വരെ ദൈവ വചനം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എത്ര പേര് ഈ വചനം ഏറ്റെടുത്തു എത്ര പേര് ഈ വചനം വിശ്വസിച്ചു എത്ര പേര് ഇന്ന് രാത്രി മുതൽ വിശ്വാസം പറയുവാൻ തയ്യാറാകുന്നുണ്ട് ആമേൻ ഹല്ലേലൂയ ഇടുക്കമുണ്ടെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നു ഞാൻ ആമേൻ സ്തോത്രം അല്ല നിരാശപ്പെടത്തില്ല എന്നത്ര പേർ പറയും ഞാൻ ഉപേക്ഷിക്കപ്പെടത്തില്ല എന്നത്ര പേർ പറയും ആമൻ ഞാൻ ഇടുങ്ങിയിരിക്കത്തില്ല എന്നത്ര പേർ പറയും ആമേൻ ഹല്ലേലൂയ എന്നിൽ മരണവും ഹല്ലേലൂയ പൗലോസ് നിങ്ങളിൽ ജീവനും വെളിപ്പെടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ ആമൻ അവൻ മരണമേറ്റെടുത്തു എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ ആമേൻ സ്തോത്രം ദൈവസഭ ജീവിക്കേണ്ടതിന് ജീവനായി മാറേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രി ദൈവം അത് ചെയ്യുകയാണ് ഹല്ലേലൂയ ജീവൻ എന്റെയും നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ് ആ ജീവൻ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് തലമുറകളുടെ മേൽ അത് വെളിപ്പെടുകയാണ് മാനവ പിതാവിനുടെ മേൽ അത് വെളിപ്പെടുകയാണ് ദൈവസഭയുടെ മേൽ അത് വെളിപ്പെടുകയാണ് അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിക്കുന്നു ആമേൻ 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 വൈ ഗോഡ് ഹല്ലേലൂയ കർത്താവിനെ ഉയർപ്പിക്കട്ടെ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിന്റെ അല്പം നേരം കൂടി ദൈവവചനം ശുശ്രൂഷിക്കണം എന്നെനിക്കുണ്ട് എന്നാൽ ഹല്ലേലൂയ ഇവിടെ ഈ ആമേശ്വരം ഹല്ലേലൂയ അടുത്ത് എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ സ്തോത്രം ഹല്ലേലൂയ ആ മീറ്റിംഗിലേക്ക് എനിക്ക് കടന്നു പോകണം ആമേൻ പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥം നടക്കാം അനുഗ്രഹിക്കുവാൻ വിശ്വസിക്കുന്നതായി മാറട്ടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു തലമുറ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ ബുദ്ധിയുടെ ജ്ഞാനത്തിന്റെ ഒക്കെ മാറ്റിവെച്ചിട്ട് വിശ്വാസം പ്രസ്താവിക്കുന്ന വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടം ദൈവം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് ആമൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആമൻ സാഹചര്യങ്ങളിലും നിരക്കത്തിന്റെയും പ്രതികൂലത്തിന്റെയും പ്രയാസത്തിന്റെയും സാഹചര്യത്തിന്റെ മധ്യത്തിലും ആമൻ വിശ്വാസം പ്രസംഗിക്കുന്ന വിശ്വാസം പറയുന്ന ഒരു തലമുറയെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ർത്താവ്ങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി അത്ഭുതം ചെയ്യുന്നു രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുകയാണ് രോഗമുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് വെച്ചാട്ടെ കർത്താവ്ങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു വൈഡകവന ഘടകം അസ്ഥികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആമൻ ശരീരങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ കർത്താവേ ഉദാരാഭാവന്റെ മഹാത്ഭുതം ഇന്ന് രാത്രി സംഭവിക്കട്ടെ കർത്താവിന്റെ സങ്കല്പമല്ല കർത്താവേ ഇത് ഞങ്ങളുടെ വെറും ഒരു ചിന്തയല്ല കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്ന കർത്താവേ ക്രിസ്തുവിൽ എനിക്കൊരു പ്രാഗല്ഭ്യമുണ്ട് ആമേശ്വരം ഹല്ലേലൂയ ക്രിസ്തുവിൽ ഹല്ലേലൂയ മൂടുപടം നീക്കപ്പെട്ട തലമുറയാണ് ഞങ്ങൾ കർത്താവേ ആമൻ ഹല്ലേലൂയ തേജസ് ആമൻ പ്രസംഗിക്കുന്ന തേജസ് ആമൻ പ്രാപിക്കുന്ന തലമുറയാണ് ഞങ്ങൾ കർത്താവേ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അധികാരമുള്ള നാമത്തിൽ ലോകത്തിന്റെ ശക്തികൾ ഇപ്പോൾ അടിഞ്ഞു മാറട്ടെ കർത്താവേ ലോകത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ കർത്താവേ ശരീരഭാഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം റിസീവ് ചെയ്യേണ്ടതിനാൽ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ ആ രോഗം അവിടെ ഇല്ല ആ വേദന അവിടെ ഇല്ല ആമേൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എവിടെയാണ് രോഗമുള്ളത് ആ രോഗത്തിൽ എവിടെയാണോ കരങ്ങൾ വെച്ചിരിക്കുന്നത് ഏത് രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ഈ ജനം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ദൈവാത്മാവേ ഇപ്പോൾ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ അവന്റെ അടിപ്പിടലുള്ള സൗഖ്യം ഞാൻ അവരുടെ മേൽ കൽപ്പിക്കുകയാണ് അവരത് റിസീവ് ചെയ്യട്ടെ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ കർത്താവേ കർത്താവേ ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ ഉച്ച മുതലുള്ള കാലം വരെ ആ ദൈവ സൗഖ്യം നിറങ്ങി വരട്ടെ പരിശുദ്ധാത്മാവേ ഞങ്ങൾ വേഗത്തിൽ പായുന്ന ദൈവവചനം അടച്ചവരെ കർത്താവ് സൗഖ്യമാക്കണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയ മക്കളുടെ മേലും ദൈവശക്തി വെളിപ്പെടട്ടെ നിരാശകൾ മാറട്ടെ ഇടുക്കങ്ങൾ മാറട്ടെ
സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. പലരാലും കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ചേർത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ കർത്താവേ. ധന്യമുള്ള നാമത്തിൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. രാമേശ്വരൻ ഈ ഇത്രത്തോളം അവൻ പ്രസംഗിക്കുവാൻ അവസരം നൽകിത്തുന്ന കർത്താവിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അവൻ പ്രിയ ജോൺസൺ പാസ്റ്ററോടും ചർച്ചിനോടുള്ള പ്രത്യേക നന്ദിയെ കർത്താവിന്റെ നാമത്തിൽ അറിയിച്ചോളുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമ്പ് നടക്കുന്ന നമ്മുടെ ഈ മീറ്റിംഗിന്റെ 172nd ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിലെ മാറ്റമില്ലാത്ത വചനത്തിന്റെ വെളിപ്പാടുകൾ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത പ്രിയ പാസ്റ്റർ ജോസഫ് ശിബുനോട് നന്ദിയെ വ്യക്തിപരമായ പേരും സഭയുടെ പേരും ഞാൻ അറിയിക്കുന്നു. ദൈവം ദരാശ്രയും തന്റെ ശുശ്രൂഷയും ധാരാളം അനുകരിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ ഹാലലി ഒട്ടും അതിശോക്തി കൂടാതെ തന്നെ പരിശുദ്ധ നിയോഗത്തോടെ ഹാലലിയ ഇന്ന് രാത്രി കൈമാറി ചെയ്തത് ദൈവദാസന്മാർ അനുകരിക്കുമാറാകട്ടെ. പ്രിയ മക്കളെ, ഇന്ന് രാത്രി കാല ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുമ്പിലേക്ക് നമ്മെ സമർപ്പിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹാലലിയ സ്തോത്രം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. രാത്രികാല ഹാലലിയ വാക്കുതല പറയട്ടെ. വിശ്വസിക്കുന്നവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹാലലിയ. സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് വിശ്വാസത്തെ കുറിച്ച് പറയാൻ പറ്റിയ സാഹചര്യം ആയിരിക്കത്തില്ല. പക്ഷേ ഹാലലിയ, ദൈവത്തിന്റെ ഇടപെട്ടതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസം നാം പറയേണ്ടത്. അനുകൂലമായ സാഹചര്യം നോക്കി അല്ല പറയേണ്ടത്. ഹാലലിയ, അത് പ്രതികൂല സാഹചര്യം നോക്കിയാണെന്ന് രാത്രിയിൽ വിശ്വാസം നാം പറയേണ്ടത്. ഹാലലിയ. നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന് എഴുതി വച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ഹാലലിയ, അത് ഈ സ്തോത്രം പർവ്വത സമാന വിഷയങ്ങളോട് വിശ്വാസത്തെ പ്രഖ്യാപിക്കാം. വിശ്വാസം പറയാം നമുക്ക്. ഹാലലിയ. വിശ്വാസികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സാഹചര്യം പറയും ഇല്ല, തീർന്നുപോയി, ഇനി വഴികളൊന്നുമില്ല. ഹാലലിയ. അതെ, പല പ്രാവശ്യം ശ്രമിച്ചതാ, പല വഴികൾ അന്വേഷിച്ചതാ, ചെലവിട്ടു, ചെലവാക്കി, പല പ്രാവശ്യം പല വാതിലുകൾ മുട്ടി, പക്ഷെ അതെല്ലാം നിരാശയായിരുന്നു. ഹാലലിയ. നമ്മുടെ മുമ്പിൽ ഹാലലിയ, അതെ, വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? സാഹചര്യം അടഞ്ഞു പോയിട്ടുണ്ടോ? അവയെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയാം, യേശുവിന്റെ നാമത്തിൽ തുറന്നു വരും, അസംഭവിക്കും. ഹാലലിയ. നിർജീവമായ ശരീരം നോക്കിക്കൊണ്ട്, ബലഹീനമായ ശരീരം നോക്കിക്കൊണ്ട് ഇത് പകൽക്കാലം പറ, ഈ രാത്രി പറ, ഹാലലിയ, ഇത് ഈ ബലഹീനത മാറും, ഈ നിർജീവത്വം മാറും. ഹാലലിയ. ശക്തി മാറി, ശക്തി വ്യാപരിക്കും, പുതിയ ശക്തി ഇതിൽ വ്യാപരിക്കപ്പെടും, ഈ കെട്ടഴിയപ്പെടും. ഹാലലിയ. ഈ വെല്ലുവിളി അകന്നു മാറും. എവിടെ താണോ അവിടെ ഉയർന്നു വരും, എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ മാനിക്കപ്പെടും, എവിടെ ഹാൽ ഒറ്റപ്പെട്ടോ അവിടെ ചേർത്ത് പിടിപ്പാരടിയാക്കീരും. പുറമേ നോക്കിയാൽ കരങ്ങി മറിഞ്ഞ പ്രശ്നങ്ങളായിരിക്കാം, എന്നാൽ വിശ്വാസം പറയും, ഹാലലിയ, ഈ ജനത്തോട് മുൻപോട്ട് പോകാം. മുൻപോട്ട് പോകാൻ പറഞ്ഞ ജനത്തിന്റെ നിറം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ഹാലലിയ, കലങ്ങി മറിഞ്ഞതല്ല കാണുന്നത്, മറിച്ച് ഹാലലിയ, അതേ സ്വത്രം ചെങ്കടൽ രണ്ടായി ഒരു ഉണങ്ങിയ നിലത്തോടെ ഇവർ അക്കരെ കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സാഹചര്യം പറഞ്ഞു ഇത് കയ്പാണെന്ന്, പക്ഷേ വിശ്വാസം പറഞ്ഞു ഇല്ല, ഇത് മധുരമാണ്. ഹാലലൂയ. രാത്രി എത്ര വിശ്വാസം അത് പ്രഖ്യാപിക്കാൻ കഴിയും, വിശ്വാസികൾ സംസാരിപ്പാൻ കഴിയും. ഹാലലിയ. അതേ സാഹ നോക്കിയിട്ട്, അനുകൂലമായ സാഹ നോക്കിയിട്ടല്ല ഇന്ന് രാത്രി ഹാലലിയ സ്തോത്രം അത് ഇന്ന് വിതയ്ക്കാൻ ഇരിക്കേണ്ടത്. ഹാലലിയ. കാറ്റിനെ നോക്കുന്നതിന് വിതയ്ക്കുന്നില്ല, പക്ഷെ ഹാലലിയ, അതേ സ്തോത്രം, അതേ മേഖല നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും അതേ സാഹ നോക്കി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രതികൂലം നോക്കിക്കൊണ്ട് പറ, ഹാലലിയ, കാറ്റ് നിനക്ക് പ്രതികൂലമാണെങ്കിലും നിന്റെ സമയത്ത് എന്റെ സമയത്ത് വരുമ്പോൾ ദൈവം അനുകൂലമായി വിധിക്കുവാൻ ദൈവം ശക്തനാണ്. ഏത് സാഹചര്യമാകട്ടെ, ഏത് സാഹചര്യമാകട്ടെ, ശരീരമാ തരി നോക്കിയായിരിക്കാം നമ്മൾ പറയേണ്ടത്. മനസ്സിയ വിഷയമായിരിക്കാം,
ഹല്ലേലൂയ ആത്മീയ നിലവാരം നോക്കിക്കൊണ്ടായിരിക്കാം, ശുശ്രൂഷ മേഖല നോക്കിക്കൊണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ അതെ നമ്മുടെ ഭൗതിക വഴികൾ നോക്കിക്കൊണ്ടായിരിക്കാം, കുടുംബത്തെ നോക്കിക്കൊണ്ടായിരിക്കാം, തരവ് നോക്കിക്കൊണ്ടായിരിക്കാം. ഏത് സാഹചര്യമാകട്ടെ ഇന്ന് പകൽക്കാലം നോക്കി പറ, വിശ്വാസം പറ, ഈ ദൈവത്തിന്റെ മുമ്പിൽ ഈ ദുർഘടകൾ നിരപ്പായി തീരും, ഈ കുന്നുകൾ നികന്നു വരും, ഹല്ലേലൂയ ഈ താഴ്വരകൾ ഹല്ലേലൂയ അത് സമഭൂമിയായി തീരും, അത് യാതൊരു മാറ്റമില്ല. ഹല്ലേലൂയ മരുഭൂമിയെ മരൽവാടിയാക്കുന്ന ഒരു ഉദ്യാനമാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളത്. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? മോശയോടെയും ചോദിക്കുന്നു, മോശയെ എന്റെ കൈ ഉരുക്കിപ്പോയോ, കുറുതായി പോയോ, മരുഭൂമി അല്പനീ വന്ന് കഴിയത്തില്ലയോ? പറ ഇത് രാത്രി ഹല്ലേലൂയ ആ കേട്ട വചനം 172 ദിവസം കേട്ട വചനം നാം അവിടെ കേട്ട് ഇവിടെ കേട്ടിട്ട് ഇട്ടിട്ട് നാളെ പുതിയ വചനം കേൾക്കല്ല ഇരിക്കേണ്ടത്. ഇത് രാത്രി ഈ വചനത്തെ നിവർത്തി, ഈ വചനം നമ്മെ കേൾപ്പിച്ചതിന് പിന്നുള്ള രഹസ്യം, ഈ ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിച്ചതിനുള്ള അതേ ഹല്ലേലൂയ ഒരു പ്രവൃത്തി ഒരു ചുവട് ഇന്ന് രാത്രി വയ്ക്കാതെ എത്തിയിരണം. ആശ ഇതെല്ലാ ദിവസം കേൾക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിധി എഴുതി കളയരുത്. എല്ലാ ദിവസവും ഇതിനാ കേൾക്കുന്നേ, വിധി എഴുതി കളയരുത്. പക്ഷെ ഇന്ന് രാത്രി നമുക്കൊരു എക്സസൈസ് ഹല്ലേലൂയ ദൈവത്തിന് അനുഭവിച്ചിരിക്കുക, പറയാൻ പറഞ്ഞ് 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 ചില പ്രാവിപ്പാ രാത്രിയുടെ ആകട്ടെ. ഹല്ലേലൂയ ഉടമാന ഹരക ശന്തരാതലാരകൽക്കടകന 100% സാധ്യത ഇല്ലെങ്കിലും ഓ ഹാല ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് വഴിയുണ്ട്. ഹല്ലേലൂയ നാം കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തിന് വഴിയുണ്ട്. ഹല്ലേലൂയ നാം കടന്നു പോകുന്ന സാധ്യതയുടെ നടുവിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ നാം കേൾക്കുന്ന നിന്ദകളുടെ നടുവിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാം കടന്നു പോകുന്ന രോഗത്തിന്റെ കിടക്കയിൽ ൊണ്ട് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ 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 അത് ഒരു വഴിയുമില്ല എന്ന് തോന്നിയാലും ദൈവത്തിന് വഴിയുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന ഭാഗത്തോടായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് 1000 വഴികൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ കാറ്റടി കാറ്റടിപ്പിച്ച് കൊണ്ടുവരുന്നത് പോലെ ചിലതിനെ ദൈവം കൊണ്ടുവരിക. ഹല്ലേലൂയ അതെ ദൈവം അത് ചെയ്യും. സമുദ്രത്തിന്റെ ആഴത്തിൽ കടന്നു പോകുന്ന ലിബ്യാദാന്റെ തലയെ തകർത്തിട്ട് മരുവാസികൾക്ക് ദൈവം ഹല്ലേലൂയ അതെ ഇറച്ചി കൊടുപ്പാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഈ മരുഭൂമിയിൽ ഇറച്ചി കൊടുപ്പാൻ ആർക്ക് ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ തമ്പുരാന്റെ പ്രവൃത്തി ഭയങ്കരമാ. അതേ ഹാൽ കാറ്റടിപ്പിച്ച് അവരുടെ ഹാൽ ഓരോ കൂടാരത്തെ അടുക്കല കൊണ്ട് എത്തിക്കുക ദൈവശക്തനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നീ കടന്നു പോകുന്ന ഏത് മാനസിക വിഷയമാകട്ടെ, ഏത് ഭൗതിക വിഷയമാകട്ടെ, ഏത് ആത്മീയ വിഷയമാകട്ടെ, ഏത് ശാരീരിക വിഷയമാകട്ടെ, എന്ത് വിഷയമാകട്ടെ, ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യും. നാളെ ഈ നേരത്ത് ശമര്യയുടെ മടിവാദിക്കലിൽ ഹല്ലേലൂയ അത്ഭുതം സംഭവിക്കും എന്ന് ദൈവം പറഞ്ഞ 24 ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ അകമ്പടി നായകൻ ചോദിച്ചു, ദൈവമേ ആ ദൈവം ഇനി സ്വർഗത്തിൽ നൂലക്കെട്ട് ഇറക്കിയാൽ അങ്ങനെ സംഭവിക്കുമോ എന്ന് പ്രവാചകൻ അതെ അകമ്പടി നായകൻ ചോദിച്ചു. ഹല്ലേലൂയ അതേ സ്തോത്രം നമ്മെ പോലെ ചോദിച്ചത് ദൈവം ചെയ്യുമോ എന്ന്, കാരണം സാധ്യതയൊന്നുമില്ല. അതേ ഹല്ലേലൂയ മാസങ്ങളായി വർഷങ്ങളായി അതേ അരാം സൈന്യം പാതെ ചുറ്റും സൈന്യം അടി പാളയം അടിച്ച് കിടക്കുകയാണ്. അതേ ആഹാരങ്ങളിൽ വെള്ളമില്ല, പട്ടിണി കൊണ്ട് കൊടുമ്പി കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇനി നൂലക്കെട്ട് ഇറക്കിയാൽ സംഭവിക്കോ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം പറഞ്ഞു, പറ നാളെ നേരം. ഹല്ലേലൂയ എത്ര വിശ്വസിക്കുന്നുണ്ട് ആ ദൂത് നാളെ ഈ നേരം 24 എന്റെ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. വിളിച്ചു പറ ഇന്ന് രാത്രി വിശ്വാസം പറയട്ടെ. ഹല്ലേലൂയ അവിശ്വാസം ഇപ്പുറത്തെ പറയെ സംഭവിക്കത്തില്ലെന്ന് അതെ ഹല്ലേലൂയ ഇന്ന് രാത്രി അതെ സ്തോത്രം നാളെ ഈ നേരത്ത് അത് 24 അതെ ഹല്ലേലൂയ ഭാവനത്തിനകത്ത് തലമുറയ്ക്കകത്ത് ശരീരത്തിനകത്ത് ഭൗതിക വഴികൾക്കകത്ത് ജോലിക്കകത്ത് ബിസിനസ്സിനകത്ത് ഹല്ലേലൂയ നാം പ്രാപിക്കുന്ന അതെ കൃപാവരങ്ങൾക്കകത്ത് ശുശ്രൂഷയ്ക്കകത്ത് ആവശ്യങ്ങൾക്കകത്ത് അന്യഭാഷയ്ക്കകത്ത് വിശ്വസിച്ചതിനകത്ത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. രാത്രിക്കാളിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാം, ദൈവം സംസദൈവത്തായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ രാത്രി ദൈവദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രേരണ പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും ദൈവദാസന്മാരെയും ഹല്ലേലൂയ സഹോദര സമൃദ്ധയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനത്തിന് പിന്നിൽ ദൈവത്തിന്റെ രഹസ്യമുണ്ട്. നാളെ ഈ നേരത്ത് 24 ചെന്ന് സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, അത് വിശ്വാസം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തുതിക്കുകയാണ്. നാളെ ഈ നേരം 24 ചെറുതാകട്ടെ വലുതാകട്ടെ ഭവനത്തിനകത്താകട്ടെ പ്രാപ്തന പരിധിക്കകത്താകട്ടെ അങ്ങ് ദൂരെ അനേകായിരം മൈലുകൾക്ക് അപ്പുറമാകട്ടെ ഹല്ലേലൂയ അതേ സ്തോത്രം പ്രാപ്തന പരിധിക്ക് എവിടെയുമാകട്ടെ ഇന്ന് രാത്രി 24 അകത്ത് ദൈവം ചില അത്ഭുത പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുക.
പ്രാർത്ഥിക്കുക, ദൈവങ്ങളെ കേൾപ്പിക്കുക, വിശ്വാസ പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രാർത്ഥിക്കാം. ഹാലലിയ, വിശ്വസിക്കുന്നത് ഹാലലിയ, അതെ സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, ഒരു ധൈര്യത്തോട് പ്രാർത്ഥിക്കുക രാത്രി. ഹാലലിയ, ചില ഭയങ്ങൾ രാത്രി മാറുകയാ, ചില നിരാശ ചില ഹൃദയങ്ങൾ മാറുകയാ. ഇന്ന് രാത്രി ഇന്ന് ദൂത് കേൾക്കുമ്പോൾ ചില പ്രത്യാശ, പുത്രൻ പ്രത്യാശ ചില ഹൃദയങ്ങളിലേക്ക് ദൈവം അയച്ചു കൊണ്ടിരിക്കുക. ഹാലലിയ, അതെ സ്തോത്രം, അതെ നല്ല ഇളം കാറ്റടിച്ച് മനസ്സ് തണുക്കുന്ന പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനത്താൽ ചില മനസ്സുകൾ തണുക്കുക. ചൂടോടെ ഹാലലിയ, അതെ ഹാല തകർന്ന ഹൃദയത്തോടെ ചൂട് പിടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങളോട് ദൈവം പറയുക, ശാന്തമാണ് പ്രാർത്ഥിക്കാൻ പറയുക. കുഞ്ഞുമാൻ മസദയവായ ശബ്ദമേർത്തി കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിക്കും. കുഞ്ഞുമാൻ മസദയവായി പ്രാർത്ഥിക്കും. ദയവായി നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പൊന്നുനാമത്തിനായി സ്തോത്രം. 171 ദിവസവും അങ്ങ് ഞങ്ങളോട് ഇടപെട്ടു, തിരുസന്നിധിയിൽ കടന്നു വന്ന ആ അതിന്റെ ഭക്തന്മാരെ അവിടെ അനുഗ്രഹിച്ചു. ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിച്ചു. കർത്താവെ, അങ്ങയുടെ ആലോചനയെ ഞങ്ങളോട് അറിയിച്ചു. ഓരോ ഭവനങ്ങളും അങ്ങ് ഇടപെട്ടുകൊണ്ടിരുന്നതിനാൽ നന്ദി. ഓരോ ജീവിതങ്ങളുടെ മേലെ അങ്ങ് കൃപ പകർന്നതിനാൽ നന്ദി. കർത്താവേ, രാത്രി കാലം ഈ സൂം മീറ്റിംഗ് മുഖാന്തരം എന്റെ ദൈവമേ സ്തോത്രം, എന്റെ മുഖാന്തരങ്ങളെ എന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. ജോൺ സഭാഷ കുടുംബമായി ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം, സമയമായി നിന്റെ ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ കർത്താവേ ദൂരദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങളോട് ദൈവവചനം സംസാരിച്ച അങ്ങയുടെ ദാസനെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദാസനോട് മനസ്സിലിടമേ, ബലപ്പെടുത്തണമേ, കൃപയിൽ നിർത്തിക്കൊള്ളുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയുടെ കാലങ്ങളിൽ എന്റെ ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പരിപാലിക്കുന്ന കൃപയ്ക്കായി ഓരോ ഭവനങ്ങളെയും പൊന്നുകരങ്ങൾ വയ്ക്കുന്നു. ഇതിനകത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബത്തോടും കർത്താവ് മനസ്സിലിടമേ. ഒരു വ്യക്തി പോലും മനസ്സ് കലങ്ങിയിരിക്കുവാൻ ഇടയാകരുത്. ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നവരെങ്കിലും ഇന്ന് ഞങ്ങൾ സന്തോഷിക്കുന്ന കർത്താവേ, ഞെരുക്കമുള്ളവരെങ്കിലും കർത്താവ് വിശാലതയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവേ അങ്ങ് മുഖാന്തരം എന്നും ബലപ്പെട്ട് കർത്താവേ ഞങ്ങൾ ധൈര്യപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിന്റെ വൻകൃപകൾക്കായി നന്ദി. അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന അങ്ങനെ തിരുവചനത്തിൽ വായിക്കുന്ന പ്രകാരം യേശുവേ, നീ ഞങ്ങളോട് മനസ്സലിഞ്ഞ ഓരോ ദിവസങ്ങളിലും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി നന്ദി. നിന്റെ വചനം ഞങ്ങളോട് വട്ടതല്ലോ കർത്താവേ, വീണ്ടും നിന്റെ കൃപയെ ഞങ്ങളെ പൊതിയണമേ. കർത്താവ്, തുടർന്നുള്ള ദിവസങ്ങളിലും എന്റെ ദൈവമായ കർത്താവിന്റെ കൃപ കർത്താവേ, ഹല്ലേലൂയ, ഈ കർത്താവ് സിറ്റി ഹാർവെസ്റ്റ് കർത്താവേ ഫെലോഷിപ്പിന്റെ കൂടെ കർത്താവേ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ജനങ്ങളോടും കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യുവമ്പയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മഹാരാഷ്ട്രയ്ക്കായി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു, ഭാരതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ, പ്രതികൂല സാഹചര്യങ്ങളുടെ ഈ സമയങ്ങളിൽ നീ ഞങ്ങൾക്ക് തുണയായുണ്ട്. ഞങ്ങൾ അതിൽ ധൈര്യപ്പെടുന്നു കർത്താവേ. ഞങ്ങളെല്ലാം അവിടുന്ന് ബലപ്പെടുത്തിയാട്, അവിടുത്തെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ കത്ത് പ്രതികൂലങ്ങളും വിട്ടിപ്പിക്കണമേ. ദൂതന്മാരുടെ കാവൽ ഞങ്ങൾക്ക് നൽകണം കർത്താവേ. കർത്താവ്, ഞങ്ങൾ ആയിരിക്കുന്നതിനാൽ നന്ദി. കൃപയിൽ നിറയ്ക്കണം. രാത്രി കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണം. മഹത്വം സാലം കൊടുക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയമൂലം കേൾക്കണമേ ജീവനുള്ളവൻ പിതാവേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴെപ്പോഴും നവോർത്ത പ്രാപ്തി സകല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്നത് പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലെയും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേയും കർത്താവിന് രണ്ടാമത് അവരോട് മിരിക്കുമാറാകട്ടെ. ആ ഇഷ്ടോത്രം ഇഷ്ടോത്രം കർത്താവിനെ അനുകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ